பசாமி எங்க சாமி தன்னானே, സംസാരം കേട്ടില്ലേ, അമേരിക്കയെ പോയി സംസാരിക്കാം. വളയപ്പട്ടിയിൽ നിർത്താനുള്ള ബസ്സല്ല ഇത്, ഒരുപാട് ദൂരം പോകേണ്ടതാ, ഒന്ന് വേഗം ഇറങ്ങാ. വഴിയിലാണ്ട്
നിൽക്കുന്നു. മാറി നിൽക്ക്. ചെറിയ ഒരു ബഹുമാനം പോലും തരുന്നില്ല. സത്യം പറഞ്ഞാൽ വിഷമിച്ചിട്ട് കാര്യമില്ല. എന്താ മാല രാവിലെ വഴക്കുണ്ടാക്കാൻ ഇറങ്ങിയതാ? കറക്റ്റ്. അങ്ങനൊന്നും ഇല്ല ചേട്ടാ. നല്ല വായൻ, നാറ വായൻ, കള്ള വായൻ, ചെറിയ വായൻ, അഹങ്കാരി വായൻ, വായ്നോക്കി വായൻ, റേഡിയോ വായൻ, കീറിയ വായൻ, കിണറ് വായൻ, കുളം വായൻ, ചട്ടി വായൻ, പച്ച വായൻ, മഞ്ഞ വായൻ, കറുപ്പ് വായൻ, എരുമ വായൻ, കുതിര വായൻ, കരടി വായൻ, കടിക്കുന്ന വായൻ, കടിക്കാത്ത വായൻ, കുടിയൻ വായൻ, സിഗരറ്റ് വലിക്കുന്ന വായൻ, പാൻപരാഗ് തിന്നുന്ന വായൻ, പാന വയറു വായൻ, ഇതെല്ലാം കണ്ണ് മാത്രമല്ലാതെ നല്ല കണ്ണ്, കൊള്ളി കണ്ണ്, ഉണ്ട കണ്ണ്, ആന കണ്ണ്, കോഴിക്കണ്ണ്, വിടിയുടെ കണ്ണ്, കഴുതയുടെ കണ്ണ്, കൂട്ടുകാരെന്നും പറഞ്ഞ് പുറകിൽ നടക്കുന്ന കണ്ണ്, അമ്മാവിന്റെ കണ്ണ്, ചെറിയച്ഛന്റെ കണ്ണ്, വലിയച്ഛന്റെ കണ്ണ്, അമ്മയുടെ കണ്ണ്, അനുജത്തിയുടെ കണ്ണ്, അനുജന്റെ കണ്ണ്, നേതാവിന്റെ കണ്ണ്, റമാനിയുടെ കണ്ണ്, എന്റെ കണ്ണ്, നിന്റെ കണ്ണ്, ഇങ്ങനെ നാട്ടിലുള്ള എല്ലാ കണ്ണും എന്റെ ചേട്ടനെ തട്ടാതിരിക്കാൻ ദൃഷ്ടിയല്ല ഓടിപ്പോകണം. എന്റെ ചേട്ടന് നല്ലത് സംഭവിക്കണം. ഭഗവതി, ഒന്ന് തുപ്പിക്കേ മൂന്ന് തവണ. ചേട്ടാ, ഇതിൽ തുപ്പ്. ഒരു കണ്ണും തട്ടാതെ. ചേട്ടാ, വീട്ടില് കോഴിയൊക്കെ ഒന്ന് നല്ല കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ചേട്ടൻ മാത്രം വീട്ടിലേക്ക് വരണം. ഇവന്മാരൊന്നും കൊണ്ടുവരണ്ട. മനസ്സിലായോ? വേഗം വരണേ. ബൈ. കുളിയൊക്കെ കഴിഞ്ഞോ? ശരി, വന്നിരിക്കൂ, ഭക്ഷണം കഴിക്കാം. ഹരിണി, നീ കഴിച്ചില്ലേ? അവൾ എപ്പോഴെങ്കിലും കഴിച്ചോട്ടെ. അവളുടെ വയറ് കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് ആഹാരം തരാൻ പറ. ആദ്യപ്പണ്ടാരങ്ങളുടെ കൊതി കണ്ടില്ലേ? വരുന്നു ചേട്ടാ, നിന്റെ കൂടെ ഇരുന്ന് കഴിച്ചിട്ട് എത്ര കാലമായി. ചേട്ടൻ എനിക്ക് വാരി തരണം. അതിനിപ്പോ എന്താ ഞാൻ വാരി തരാന്നേ? കെട്ടിക്കാൻ പ്രായമായ പെണ്ണാ, ഇവന് നാണോ ഇല്ലല്ലോ വാരി കൊടുക്കാൻ. അമ്മ ഒന്ന് ചുമ്മാരിക്കേ, ഇത് എന്റെ അനീത്തിയാ. നിന്റെ അനിയത്തി പഴങ്കഞ്ഞ ഒഴിക്കുന്നത്, എന്റെ അനിയത്തി ചുടുവെള്ള ഒഴിക്കുന്നത്. എന്റെ അനിയത്തി ചുണ്ണാമ്പ് മോന്തയ്ക്ക്. ആർത്തി പണ്ടാരങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. നിങ്ങളെ മനുഷ്യമാരെ ആർത്തി പണ്ടങ്ങളല്ല. എന്ത് പറഞ്ഞാലും ഇഡ്ലി ഒരുപാടുണ്ട്, ഒന്ന് പിടിച്ചോ മുറുക്കിട്ട്. നീ എന്താണ് ഉണ്ടാക്കിക്കൊണ്ട് വന്നിരിക്കുന്നേ? എന്താണെന്നാണോ ചോദിക്കുന്നത്? രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് കോഴിയെ കൊന്ന് കറി വെച്ച് ചൂടോടെ ഇഡ്ഡലി ഉണ്ടാക്കി എടുത്തോണ്ട് വന്നിരിക്കുക. സ്നേഹമാണല്ലോ ചേച്ചിക്ക് ചേട്ടനോട്. ശരി ശരി, നീ കൊണ്ടുവന്നത് ഇപ്പൊ കഴിച്ചോളാം, അമ്മ ഉണ്ടാക്കിയത് നൈറ്റ് കഴിച്ചോളാം. ശരി, അതൊക്കെ പോട്ടെ, നീ വേഗം കല്യാണം കഴിച്ചിട്ട് എനിക്കൊരു പേരക്കുട്ടിയെ പറ്റിയതാ. അമ്മയുടെ വായിൽ കെറോസിൻ. ഇപ്പൊ തേനൊഴിക്കും, പിന്നെ നീ മണ്ണെണ്ണ എടുത്തൊഴിക്കും. എരുമ എരുമേ, നിങ്ങളെ ഇവിടുത്തെ വില്ലന്മാര്. വേഗം ഒരു കല്യാണം കഴിച്ചുകൂടെ നിങ്ങൾ. കടവുള്ള അമൈത്ത് വൈത്ത മേടൈ ഇണയ്ക്കും കല്യാണമാലൈ. ഭരത്തെ നോക്കിട്ട് പോ, സ്പീഡ് ബ്രേക്കറൊക്കെ ഉണ്ടാവും. ഈ നോക്ക്, നിന്റെ ചിറ്റപ്പൻ ഇവിടുത്തെ വലിയ റൌഡിയൊക്കെ ആയിരിക്കും, സമ്മതിക്കുന്നു. അതുകൊണ്ട് വയസ്സായ നടരാജൻ സാറിനെ ഇടയ്ക്കിടയ്ക്ക് പോയി ഭീഷണിപ്പെടുത്തിട്ട് വരുന്നത് ഒട്ടും ശരിയല്ല കേട്ടോ. ഞാൻ പറഞ്ഞേക്കാം, നിങ്ങൾ ബിസിനസ് വേണ്ടി നടത്തുന്നു, അയാള് പാവം സാധുക്കൾക്ക് വേണ്ടി നടത്തുന്നു. അയാളുടെ വഴിയിൽ നിങ്ങളുടെ ചെറിയച്ഛൻ കയറാൻ നോക്കിയാൽ അത്രേ ഉള്ളൂ, പിന്നെ ഞങ്ങൾ വെറുതെ. നിങ്ങളോട് കാണിക്കാനാ വന്നത്? മര്യാദ സംസാരിക്കണം. വേണ്ട, ഇതൊരു സ്കൂളാണ്, അമ്പലം പോലെ. എല്ലാരും വെറുതെ പേടിക്കണ്ട. നിങ്ങൾക്ക് വേണ്ടി ചെങ്കൽ ചൂളയിൽ തനിച്ച് ഞാൻ ഇരിപ്പുണ്ടാവും. വന്നേക്ക് കാട്ടു വന്നേക്ക് അത്രക്ക് ധൈര്യമുണ്ടെങ്കിൽ ഭരത്തിനോടൊന്ന് മുട്ടി നോക്കടാ. Oh
കിടക്ക് റോഡ് കിടക്കുന്നു, എടുത്ത് മാറ്റുവേ. എന്തൊരു അഹങ്കാരം അമ്മേ, എന്താ അമ്മ എന്നോട് മിണ്ടായിരിക്കുന്നത്? നീ എന്തൊക്കെയാടാ കാണിച്ചു വെച്ചിരിക്കുന്നത്? ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുന്നതിനിടയിലാ അവൻ വഴക്കുണ്ടാക്കാൻ വേണ്ടി ഓടി പോകുന്നത്. അവരെയൊക്കെ നന്നാക്കാൻ നീ എന്താണ് ദൈവമാണോ? ഞാൻ നിനക്ക് വേണ്ടിയല്ലേ രാവിലെ എഴുന്നേറ്റ് എല്ലാം ഉണ്ടാക്കി വെച്ചത്. കഴിക്കാതെ പോയപ്പോ എനിക്ക് എത്ര വിഷമമായിരുന്നു. ഇതൊന്നും നിനക്ക് മനസ്സിലാവില്ല. നീ ഞാൻ പറയുന്ന അനുസരിക്കുന്ന ഇത്രയും കാലം ഞാൻ കരുതിയത് നീ നിന്റെ അച്ഛനെ പോലെ തന്നെയാണെന്ന് എനിക്ക് മനസ്സിലായി. എല്ലാം എന്റെ തലയിലെടുത്ത. അമ്മേ, ഞാൻ നിങ്ങളുടെ മോനാ, തെറ്റ് ചെയ്യില്ല. തെറ്റ് തന്നെയാടാ. ഈ നാട്ടിൽ നടക്കുന്ന അക്രമങ്ങളൊക്കെ നീ ഒരാള് മാത്രം വിചാരിച്ചാ നേരെയാവോ? ഇതെന്താണ്, സിനിമയാണോ? ഹീറോ ഒരാള് വിചാരിച്ചാ ഇതൊക്കെ നേരെയാവാൻ നിന്റെ വയസ്സിൽ ഇതൊക്കെ തോന്നും. അതേസമയം എതിരാളിയെ കുറിച്ച് മനസ്സിലാക്കിയതിന് ശേഷമേ കളത്തിലിറങ്ങാവൂ. പാമ്പിന്റെ പൊത്തിൽ കൈയിട്ടാൽ പാമ്പ് നിന്നെ കടിക്കാതിരിക്കുമെന്നാണോ നീ വിചാരിക്കുന്നേ? അവരോട് മത്സരിക്കാൻ ഈ നാട്ടിൽ ആർക്കും കഴിയില്ല. അമ്മേ, അപ്പൊ നടരാജൻ സാറിന്റെ കഴുത്തിൽ കത്തി വെച്ച് ഭീഷണിപ്പെടുത്തില്ലേ, അത് ശരിയാണെന്നാണോ? മഹാ തെറ്റാണ് ചേട്ടാ, അവന്മാരെ വെറുതെ വിടരുത്. വന്നല്ലോ എക്സ്പ്രസ് വണ്ടി. അമ്മേ വാ, നീ ഇങ്ങോട്ട് വാ. അമ്മയുടെ ഉത്തരവില്ലാതെ എന്റെ ജീവൻ അവസാനിക്കില്ല. അങ്ങനെ ഒരു അവസ്ഥ വന്നാലും നിങ്ങൾക്ക് വേണ്ടിയും എന്റെ അനിയത്തിക്ക് വേണ്ടിയും ജീവനു വേണ്ടി യാചിക്കാൻ പോലും മടിക്കില്ല. എന്താ ചേട്ടാ ഇങ്ങനെ പറയുന്നത്? ഞാൻ നിങ്ങളെ ഇങ്ങനെയൊന്നും അല്ല കരുതിയത്. ജീവന് വേണ്ടി യാചിക്കുമെന്ന് പറയുന്നല്ലോ, പിന്നെന്തിനാ അവരോട് എതിരിടുന്നത്? ഞാൻ പറയുന്നത് കേക്ക്. അവരോട് എതിർക്കാൻ നീ ഒരാൾ വിചാരിച്ചാൽ നടക്കില്ല. നിന്റെ ജീവിതം നോക്കി ജീവിക്കാൻ നോക്ക്. മറ്റുള്ളവരെ ആശ്രയിക്കാൻ പാടില്ല. സ്വയം വിശ്വസിച്ച് ജീവിക്കുന്നവരാണ് മനുഷ്യൻ. മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കുന്നവൻ ഒരിക്കലും നന്നാവില്ല. തോൽവിയും ജയവും ഒക്കെ ഉണ്ടാകും ജീവിതത്തിൽ. അത് നീ ഒന്ന് മനസ്സിലാക്കണം. മുരിങ്ങാക്കായി പറിക്കണമെങ്കിലും മരുന്നിന്റെ സഹായം ചോദിക്കുന്ന നീയാണോ ഇതൊക്കെ പറയുന്നത്? നീ ഒരു ധൈര്യവാനല്ലേ? ഇവന് വേറെ പണിയില്ല, ഇത് തന്നെ പണി. എല്ലാവരും വന്ന് ഭക്ഷണം കഴിക്കുക. എന്തായാലും പ്രകൃതികരമായ മരുന്നുകൾ ഉണ്ടാക്കുന്ന ഞാൻ വായിക്കുന്നതിനെ നീ വായിക്കും. നിങ്ങൾ എന്താണ് വായിക്കുന്നത്? അത് തന്നെ ഞാനും വായിച്ചേ. എന്തോന്ന്? ഞാൻ വായിച്ചതന്നെ നീ വായിച്ചോന്നോ? ഞാൻ വെച്ചിരിക്കുന്ന വേറെ പേപ്പറാ, നീ വായിക്കുന്ന വേറെ പേപ്പർ. അതെങ്ങനെ നമ്മൾ രണ്ടുപേരും ഒരേ പേപ്പർ വായിക്കുക? അതല്ല ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ പേപ്പറിൽ എന്താ എഴുതിയിരിക്കുന്നത് അതേപോലെ എന്റെ പേപ്പറിൽ എഴുതിയില്ലേ, അതാ ഞാൻ വായിക്കുന്നത്. റാണി ഈടായിട്ട് കുറച്ച് മെലിഞ്ഞല്ലോ. എനിക്കൊരു കുഴപ്പമില്ല, ആരോട് ചോദിക്കണോ അങ്ങോട്ടങ്ങ് ചോദിച്ചാ മതി. എന്നെ നോക്കിയാണ് ചോദിക്കുന്നത്. ഒരു തീരുമാനം ഉണ്ടാക്കാൻ യോഗം കൂടുകയാണ്. ഇന്നലത്തെ വഴക്കിന് ഇന്നാണ് ചർച്ച വെച്ചിരിക്കുന്നത്. എടാ ഭരത്തെ, അടിച്ചു ചെയ്യണോ? അതെ ചേട്ടാ, നടരാജൻ സാറിനെ എപ്പോഴും അവര് ഭീഷണിപ്പെടുത്തിക്കൊണ്ടേയിരുന്നു, അതുകൊണ്ടാ ഒന്ന് വിട്ടത്. കണ്ടല്ലോ, വന്ന രണ്ടാമത്തെ ദിവസം തന്നെ പഞ്ചായത്ത് കൂട്ടിപ്പിച്ചു. അത് പോട്ടെന്ന്, ഇത് തുടക്കമായിട്ടുള്ളൂ. നാളെ വന്ന് പാടിയാടിക്കും. പ്രധാനപ്പെട്ട എല്ലാവരും വന്നു ചേർന്നല്ലോ. എല്ലാം വന്നിട്ടുണ്ട് കേട്ടോ. അല്ല, ഏത് ഭാഗത്താണ് മഴയുണ്ടായത്? പരാതി തന്നിരിക്കുന്നത് ഇവിടുത്തെ മുതലാളിയുടെ മകളാണ്, അത് മാത്രമല്ല ടീച്ചറും. നല്ല വിവരമുണ്ട്. നമ്മുടെ തെക്ക് ഭാഗത്തുള്ള ഭരത് ആ സ്കൂളിൽ പോയി കൊച്ചുപിള്ളേരെ എല്ലാം അടിച്ചിരിക്കുന്നു. അത് മാത്രമല്ല, കൂടെയുള്ള എല്ലാവരും ചേർന്ന് അടിച്ചിരിക്കുന്നു. ഇതിന് നീ എന്താണ് മറുപടി പറയുന്നത്? റോഡിൽ കാണുന്ന പാമ്പിനെ അടിക്കുന്നത് സാധാരണ വിഷയമാണ്, അതേ സമയത്ത് തവളെ കൊല്ലുന്നത് വളരെ മോശമാണ്. അതുപോലെ തന്നെ റോഡിൽ പോകുന്ന പശുവിനെ അടിക്കുന്നത് വട്ടുപിടിച്ചവന്റെ പണിയാണ്. എന്തിനാണ് മാറ്റി പറയുന്നത്? അവസാനമായി എന്താ പറയാൻ വരുന്നേ? അത് പറ. ഞാൻ റോഡിൽ നടന്നു പോകുമ്പോ ഒരു വിഷപ്പാവ് എന്നെ കടിക്കാൻ വന്നു. എന്തിനാ അതിന്റെ മേലെ ചവിട്ടിയത്? എന്റെ സ്വയരക്ഷയ്ക്ക് വേണ്ടി ഞാൻ അതിനെ അടിച്ചു. ഇതിലെന്താ തെറ്റ് അങ്ങുന്നേ? അങ്ങനെ പറയാൻ വിഷപ്പാമ്പോ കൊന്നല്ലോ അല്ലേ? നീ നിക്കി ഹരണി, അവര് പറയുന്നത് കേക്കാം. നിങ്ങളുടെ തോട്ടത്തിൽ കയറിയാൽ അടിച്ചു കൊല്ലാം, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ കയറിയാൽ അടിച്ചു കൊല്ലാം. ഞങ്ങളുടെ സ്കൂളിൽ കയറിയ പാമ്പിനെ അടിക്കാൻ നിങ്ങളോട് ആരാ പറഞ്ഞത്? അങ്ങുന്നേ, ഞാൻ നീർക്കോലിയാന്ന് വിചാരിച്ച അകത്തേക്ക് പോയത്. പെട്ടെന്ന് വിഷമുള്ള പാമ്പ് എന്റെ നേരെ വന്നു, അതിനെ ഞാനൊന്ന് അടിച്ചു, അത്രേ ഉള്ളൂ. എന്താ നേതാവേ, എന്റെ ചേട്ടൻ ചെയ്തതിൽ തെറ്റൊന്നുമില്ലല്ലോ. ഞാനെന്താ നീർക്കോലിയാണോ? എന്തോന്ന് പഞ്ചായത്ത്, അത് പാമ്പാണ് ഇവിടുത്തെ പ്രശ്നം. വെറുതെ ആവശ്യമില്ലാത്ത വർത്താനം പറഞ്ഞോണ്ടിരിക്കണേ.
വെറുതെ വെള്ളം അടിച്ചിട്ട് വന്ന് പ്രശ്നം ഉണ്ടാക്കരുത്. ഒന്ന് പോകുന്നുണ്ടോ? വെള്ളം അടിച്ചാൽ എനിക്ക് സത്യങ്ങൾ തുറന്നു പറയാൻ പറ്റും. വെള്ളം അടിച്ചിട്ട് കണവോണ്ട് വളർത്താനും പറയുന്ന എന്ത് പറഞ്ഞാലും പാമ്പിനെ അടിച്ചത് തെറ്റാണ്, അതുകൊണ്ട് 50,000 രൂപ പിഴ കെട്ടണം. ഈ തീരുമാനം നാട്ടുനടപ്പല്ലല്ലോ? ഇത് നാട്ടുനടപ്പ് തന്നെയാണ്. നാട്ടിൽ നടക്കാത്തൊരു സംഭവം എങ്ങനെയാ മുതലാളി പറയാ? നമ്മൾ നേതാവ് എത്ര ധൈര്യമായിട്ടാ കഴിഞ്ഞ ആഴ്ച തോട്ടത്തിൽ പോയി രണ്ട് പാമ്പിനെ അടിച്ചിട്ട് പഞ്ചായത്ത് നേതാവ് ഞങ്ങളെ പഠിച്ച ആൾക്കാരെ വിടരുത്, നല്ല വെച്ച് കാച്ചിക്കോ, നിന്റെ ബുദ്ധി ഉപയോഗിക്കോ. പോലും തരാൻ കഴിയാത്ത ഞങ്ങൾക്ക് എങ്ങനെ 50,000 തരാൻ കഴിയാ? നിങ്ങളുടെ അക്കൗണ്ടിന്റെ അടുത്ത് ഉണ്ടാവും, അവനോട് ചോദിക്കും. അതല്ല, വീട്ടിൽ വെച്ചിട്ട് വന്നാ പോലെ. ഇതിലും വലിയ അപമാനം വരാനുണ്ടോ? എന്റെ കൂട്ടുകാരനോട് പൈസ മേടിക്കുന്നത് എനിക്ക് അപമാനം തന്നെയാ. ഭരതേ, നീ എന്ത് വേണമെങ്കിലും ചെയ്തോ, എനിക്കൊന്നും അറിയില്ല. 50,000 രൂപ അടച്ചോ. എന്താ പിന്നെ അങ്ങനെ ആട്ടെ, സംഭവിച്ചിരിക്കുന്നു. അവൻ നല്ലൊരു പയ്യനാണ്. വീട്ടിൽ ചെയ്യേണ്ട വ്യായാമൊക്കെ ഇവിടെ വന്ന് ചെയ്യുന്നത്. അവന്റെ കയ്യിൽ കാശില്ലാത്തോണ്ടല്ലേ അവൻ ഇതുപോലെ കിടന്ന് ഇങ്ങനെ മാപ്പ് ചോദിക്കും. ഞങ്ങളൊരു കാര്യം ചെയ്യാം, ഇവിടെ എവിടെ പാമ്പിനെ കണ്ടാലും ഞങ്ങൾ ദൂരെ പോയി മാറി നിന്നോളാം. ഇങ്ങനെയാണോ മാപ്പ് പറയുന്നത്? സ്റ്റൈലിൽ ഇങ്ങനെയാണ് മാപ്പ് ചോദിക്കുന്നത്. എന്റെ കയ്യിൽ ഇപ്പൊ എത്രയാ ഉള്ളത്? ഞങ്ങളുടെ അടുത്ത് 2 രൂപയുണ്ട്. എന്നാ നീ അത് വാങ്ങിച്ചോ? അങ്ങോട്ട് തന്നേ. അത് വാങ്ങണല്ലേ. എന്റെ പേരാണോ ഫൈന്? കാശ് വാങ്ങി പോറ്റിട്ടില്ലേ, കൂടുതലൊന്നും പറയണ്ട. നീയൊക്കെ പിച്ചക്കാരന്മാരാണോ? 2 രൂപ കൂടി ഒഴിവാക്കില്ലേ? അവൻ കിട്ടാനുള്ള 50,000 രൂപ ഞാൻ കിട്ടാം. ഇതാ കാശല്ലേ വേണ്ടത്, ഇതാ വെച്ചോ. ഞങ്ങളൊന്നും വിഷപ്പാമ്പല്ല, നിങ്ങളൊക്കെയാണ് സർപ്പം. ഒന്ന് കളയുന്നേ എന്റെ മകളാണ്. എന്തൊക്കെയുണ്ട് ചേച്ചി, കച്ചവടമൊക്കെ എങ്ങനെ ഉണ്ട്? എന്റെ ആൾ ഇനി ഇങ്ങോട്ട് വന്നില്ലേ? എന്താ ഇത്രയും കാലം റാണി എന്നല്ലേ വിളിച്ചത്, ഇപ്പൊ എന്താ ചേച്ചി എന്ന് വിളിക്കുന്നത്? എന്താണ് ഇത്? റാണി ഇന്ന് നല്ലൊരു പേരുള്ളല്ലേ, അവരെ പോയി ചേച്ചി എന്നാ വിളിക്കുന്നത്? അത് ശരി, എന്തോ റാണി. എന്റെ ആള് വലിയ എന്തായാലും വരൂലേ. പഴുത്ത മുളകുള്ളെടുത്ത് തത്തമ്മ വരാതെ പോവോ? വരും. എന്നെ കണ്ട മുളക് മാതിരിയാണോ തോന്നുന്നത്? നിന്നെ ആരാടാ പറഞ്ഞത്? കുരങ്ങി നാം മനുഷ്യനുണ്ടായെന്ന് നിന്നെ കണ്ട മനസ്സിലാവല്ലോ. കാക്ക പ്രതീക്ഷിച്ച മയില് വരുന്നുണ്ട്. ഇതയമേ ഇതയമേ പുൻമൗനം എന്നെ കൊല്ലുതേ. ഇതയമേ ഇതയമേ ഞാൻ നോക്ക്, കാണാതായത് കളഞ്ഞെടുത്ത് പോയി തേടും. ഇവിടെ അന്വേഷിച്ച ചൂടുള്ള നല്ല നല്ല പാട്ടുകൾ പോയി ഇങ്ങനെ കോളാക്കുന്നുണ്ട്. മോളോട് പറഞ്ഞേര്, ഞങ്ങളുടെ പ്രണയത്തിന്റെ ബില്ല് തന്നെ നിന്റെ മോള്. ചായ കുടിച്ചതിന് കാശ് തരാൻ പറ്റുന്നില്ല നിനക്ക്. അച്ഛനും അമ്മക്ക് ഒരു നേരം ചോറ് കൊടുക്കാൻ കഴിയുന്നില്ല. നിനക്ക് നാണമില്ലേ? എന്റെ മോളെ നിനക്ക് പ്രേമിക്കാൻ കിട്ടിയുള്ളൂ. വീട്ടില് വിറക് തീർന്ന പറയുമ്പോ എടുത്ത് കത്തിയാ. ചേച്ചി കരയാതിരിക്കുന്നത്. അമ്മ മലയിലേക്ക് പോയിട്ട് 2 ദിവസമായി, ഇതുവരെ വന്നിട്ടില്ല. അത്രയല്ലേ ഉള്ളൂ, അങ്ങേര് വേഗം വരുമെന്നേ. അദ്ദേഹത്തിന് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചു. ഞാനല്ലേ പറയുന്നത് കരയാതിരിക്കുക. മുത്തശ്ശേ ഒന്ന് കരയുന്ന നിർത്തണ്ടോ? ആ ഒന്ന് നിർത്താൻ. ഒരാള് കരഞ്ഞാ മതി, എല്ലാവരും കൂടെ തന്നെ നമുക്ക് അറിയാൻ തുടങ്ങും. ആ നീ വിട്ടോ, സിറ്റിയിലൊക്കെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആരും ഒന്നും മൈൻഡ് ചെയ്താ വാതിലടച്ചങ്ങ് ഇരിക്കും. പക്ഷെ നമ്മുടെ ഗ്രാമത്തിൽ അങ്ങനെയല്ല. ചേച്ചി ഇങ്ങോട്ട് നോക്ക്, ഞാൻ മലയിലേക്ക് പോവാ, അമ്മാവനെ കൂട്ടിയിട്ടേ വരുള്ളൂ.
എന്നെ വിശ്വസിക്ക്, കരഞ്ഞ് വെറുതെ അസുഖം വരുത്തരുത്. എല്ലാരും കേട്ടോ, ഞങ്ങള് പോകുമ്പോ ഇനി ആരെങ്കിലും ഇവിടെ ഇരുന്ന് കരഞ്ഞാലേ എല്ലാം ഒരു മണ്ണെണ്ണ കത്തിക്കണങ്ങളോ. അമ്പലത്തിലെ ഉത്സവത്തിന് വാ, പ്രസാദത്തിലെ വിഷം ഒഴിച്ചു തരാം. ഞാൻ പ്രായത്തിൽ നീ ഇത്രയും കുശുമ്പ് കാണിക്കുമ്പോ ആ പ്രായത്തിൽ എന്തായിരിക്കും നിന്റെ സ്ഥിതി? അമ്മാ വാ, ഇവിടെ നമുക്ക് വിഷം തന്നാലും തരും. വന്ന് ഇവൻ എന്തോ ഒരു വലിയ പ്ലാൻ ഇട്ടിട്ടുണ്ടാ തോന്നുന്നു. എന്റെ ഭഗവതി, ദൈവം തന്നെ ഞങ്ങളെ തിരിച്ചു കൊണ്ടുവന്ന് വിട്ടേക്കണം. നിന്നെ വിശ്വസിച്ചാ ഞങ്ങൾ പോകുന്നത്. നടക്ക്. ഈ ഇരുട്ടിൽ ഇതൊക്കെ ആവശ്യമുള്ള കാര്യമാണോ? ഞാൻ ഇവിടെ അന്വേഷിച്ചോളാം, നിങ്ങൾ മൂന്നുപേരും അവിടെ പോയി അന്വേഷിക്കണോ? നീ മുനുസ്വാമി അന്വേഷിച്ചു വന്നതാണോ സ്വാമി? അദ്ദേഹം മരിച്ചിട്ട് 24 മണിക്കൂറായി. അയ്യോ സ്വാമി, നിങ്ങൾ എന്തായി പറയുന്നത്? ഞാൻ ഇനി എന്താ ചെയ്യുക? ഞങ്ങളുടെ മുനുസ്വാമി അമ്മാവനെ ജീവനോട് നിങ്ങൾ സ്ഥാപിക്കുന്നത്. ഞാൻ മരിച്ചാലും കുഴപ്പമില്ല, മുനുസ്വാമി അമ്മാവൻ ജീവനോട് പറഞ്ഞു വരും, പോവാം. ദൈവത്തിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ, ഇതാണ് നിന്റെ ബന്ധു. എടാ വൃത്തിയിട്ടോന്നെ, നിങ്ങൾക്ക് എന്താ രാത്രി കണ്ണുകാണില്ലേ? അമ്മാവ എണീക്ക്, അമ്മാവ ഞാൻ ചേച്ചിയോട് നിങ്ങളെ കൂട്ടിക്കൊണ്ടേ വരുള്ളൂ എന്ന് പറഞ്ഞതാ. ബന്ധുക്കളെ, വിളയാട്ടമാണ്. എഴുന്നേറ്റ് എന്റെ കൂടെ വരൂ, വരൂ. എന്റെ അരികിലേക്ക് നോക്കൂ ബന്ധുക്കൾ, മുനുസ്വാമിയെ അദ്ദേഹത്തിന്റെ അമ്മയോടൊപ്പം. എന്റെ സിദ്ധികൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു. എന്നാൽ കഴിയുന്നതെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. എന്റെ ഈ വരം നല്ലതിന് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. എന്നും നിന്റെ കൂടെ ഞാനും പോയി വരും. വീടിന് വെള്ളടിച്ച പോലെയാണല്ലോ പോകുന്നത്. പോയാ പിന്നെ ആ സ്ഥലത്തേക്ക് നോക്കണ്ട, അവിടെ ഇനി എന്താണ് അവ നടക്കാൻ പോകുന്നത്? എന്താ കിണറിലേക്ക് നോക്കുന്ന പോലെ എത്തി നോക്കുന്നത്? അയ്യോ അയ്യോ, എടാ മഹാഭാവികളെ, മൂന്നുപേരും ചേർന്ന് എന്റെ ചേച്ചിയെ കൊന്നോ? അയ്യോ ചേച്ചി, ഞാൻ ചോദിക്കുമ്പോഴേക്കും പോയില്ലേ. ഇനി ഞാൻ ആരോടാ കാശ് ചോദിക്കുക? ചേച്ചി, ഈ മൂന്നുപേരും ചേർന്നാ ചേച്ചി ചേച്ചി കൊന്നത്? ഞാൻ ഇനി ആരോട് കാശ് ചോദിക്കുക? എടാ നിങ്ങൾ മൂന്നുപേരിൽ ആരാടാ എന്റെ ചേച്ചിയെ കൊന്ന് പറണോന്ന്? എന്റെ ചേച്ചി പോയില്ലേ, ഞാൻ ഇനി ആരോടാ കാശ് ചോദിക്കുക? എനിക്ക് ചോറ് തരുമായിരുന്നു, നീ എന്നെ ഉപേക്ഷിച്ച് പോയല്ലോ മോളെ.
ദൈവമേ, എന്റെ ജീവൻ എടുത്തിട്ട് എന്റെ മരുമോൾക്ക് ജീവൻ നൽകി. എന്താ പുതിയ കഥ? മരിക്കേണ്ട വയസ്സാണോ നിനക്ക്? ദൈവത്തിന് പോലും കണ്ണില്ലേ? ഗുരുജി തന്ന ആ വര ഒന്ന് പരീക്ഷിച്ചു നോക്കാം. ഈ വയസ്സുകാലത്ത് എന്തിനെങ്ങനെ കരയുന്നു? അസുഖം വരുത്തി വെക്കരുത്. സമാധാനിക്ക്, നമുക്ക് നോക്കാം. മനോഹരൻ ചേട്ടാ, കരയണ്ട, വിധി പ്രകാരം നടക്കട്ടെ. കരയാതെ കരയാതെ. ആത്മാവിനെ കണ്ടു, അത് മരിച്ചുപോയ ശരീരത്തോട് ചേരട്ടെ. നിങ്ങളുടെ വാക്ക് ഫലിക്കട്ടെ ഗുരുജി. അമ്മയെ വിളിക്ക്. അമ്മ മരിച്ചത് കൂടെ സംഭവിക്കാൻ പോകുന്ന നോക്കോ. ശരീരത്തിൽ പോവാത്ത ആത്മാവും ഉണ്ടോ? എവിടെയാ മറഞ്ഞിരിക്കുന്നത്? ശബ്ദം കേട്ടോ അമ്മേ? ഞാനൊന്നും കേട്ടില്ല. കേട്ടാ ഞാൻ പറയത്തില്ലേ? ഇല്ലെന്നോ? അമ്മേ, ഇപ്പോഴമ്മേ? ഡാ, നീ എന്നെ ഉറങ്ങാൻ സമ്മതിക്കില്ലേ? ശരി ശരി, അമ്മയൊന്നും ആലോചിക്കാതെ കേട്ടോ. എങ്ങനെ ആലോചിക്കാതിരിക്കുന്നേ? ഇപ്പൊ നിന്നെ കുറിച്ചാ എന്റെ ചിന്ത മുഴുവൻ. ഗുരുജി, എന്തൊരു പരീക്ഷണമായിട്ട്. അതന്ന് എല്ലാവരുടെ മുമ്പിൽ സംസാരിച്ചല്ലേ, പിന്നെ എന്താ സംസാരിക്കാൻ? ഇത് വേറൊരു കാര്യം. ഇപ്പൊ എന്താ സംസാരിക്കാൻ? അയ്യോ, പ്രശ്നമൊന്നും ഇല്ല ഭരത്. എന്റെ ചേച്ചി പ്രേമയെ കുറിച്ചൊരു കാര്യം പറയണം. പ്രേമ ചേച്ചി ജീവനോട് വരാൻ നിങ്ങളല്ലേ കാരണം. ഞാനൊരു പരമശിവനും അല്ല, മന്ത്രവാദിയല്ല. സോറി, എനിക്ക് ജോലിയുണ്ട്, ഞാൻ പോട്ടെ. തിരിഞ്ഞു നോക്കണേ ഭരതേ, മനസ്സ് മാറും. Thank you.
അമ്മാവാ, രാത്രി ഉറങ്ങുമ്പോ ഒരു ശബ്ദം കേക്കാറുണ്ടെന്ന് പറഞ്ഞില്ലേ? അയ്യോ, എന്താ എന്നെ വട്ടു പിടിപ്പിക്കുന്ന തോന്നുന്നത്? നീ ഒന്നും കാര്യാക്കണ്ട, ദൈവം ഉണ്ടെന്നേ. നായരെ, നാല് സ്പെഷ്യൽ ചായ, സ്ട്രോങ് ആയിക്കോട്ടെ. നീ ഏത് വെള്ളം ഉപയോഗിച്ചാലും കുഴപ്പമില്ല, ഞങ്ങൾക്ക് ആവശ്യം നല്ല സ്ട്രോങ് ചായയാണ്, അത് തന്നാ മതി. ഒരു പക്ഷെ നിനക്ക് അതിന് കഴിഞ്ഞില്ലെങ്കിൽ നിന്റെ മകൾ റാണിന്റെ അടുത്ത് പറഞ്ഞാ മതി. എന്താ റാണി നോക്കുന്നത്? നിനക്ക് ചായ തരാൻ കഴിയില്ലേ? എന്റെ റാണി മോളെ, ഈ ചായക്കട കൊണ്ട് എന്തുണ്ടാക്കാനും, കാലത്ത് പുട്ടും കടലയും പൊറോട്ടയും ബിരിയാണി ഒക്കെ ഉണ്ടെന്ന് നിനക്ക് ഒരുപാട് കാശുണ്ടായിക്കോളെ. നീ ചോദിക്കുന്ന പോലെ ഭക്ഷണം തന്നാ നീ നന്നായിട്ട് കഴിക്കും, പക്ഷെ എന്റെ പണപ്പെട്ട് നിറയൂല. നിന്റെ ഏറ്റവും വലിയ പണക്കാരനല്ലേ? എല്ലാവരുടെ ഇതുപോലെ തന്നെയാണോ? കഴിക്ക് മക്കളെ, കഴിക്ക്. എനിക്ക് ശേഷം നിങ്ങള് നന്നായിട്ട് ജീവിക്കുമെന്ന് വിചാരിച്ചപ്പോ ഒരു കാര്യം മാത്രം മറന്നുവല്ലേ, എന്റെ മുത്തശ്ശനും ഞാനും ഉണ്ടാക്കി വെച്ച നല്ല പേരെല്ലാം എവിടെ പോയി? പറയുമോനെ, സ്കൂളെന്ന് പറയുന്ന വിദ്യാക്ഷേത്രത്തിൽ പൂജ നടത്താതെ അച്ചു കളഞ്ഞില്ലേ? നിങ്ങളുടെ മനസ്സ് സന്തോഷത്തിലാണോ? കഴിച്ചോളൂ, കഴിച്ചോളൂ, വയറ് നിറച്ച് കഴിച്ചോളൂ. ആഹാരം കഴിക്കുമ്പോ വരാൻ പാടില്ലായിരുന്നു. നന്നായിട്ട് പോയ സ്കൂള് ഇങ്ങനെ നശിപ്പിച്ചല്ലോ എന്നും പറഞ്ഞു എത്ര അച്ഛനറിയാവോ? നീ കാരണം കേട്ടോ, നിന്നെ ഇത്രയും കാലം വിട്ടത് വയസ്സായ മനുഷ്യനാണല്ലോ എന്ന് വിചാരിച്ച് മാത്രമാണ്. എന്റെ അച്ഛൻ ആരാണെന്ന് അറിയാമോ നിനക്ക്? എന്റെ ജീവനാണ് ജീവൻ, അറിയാമോ നിനക്ക്? ഞങ്ങളെ സാറ് ഞങ്ങൾക്ക് ജീവനാ, അറിയോ നിനക്ക്? കാട്ടിലൂടെ പോകുന്ന പെണ്ണെ വിഷമിക്കേണ്ട നീ, കാട്ടുമൃഗം വഴിയിൽ വരും പേടിച്ചു നിൽക്കാതെ. നമ്മുടെ മനോഹരൻ ചേട്ടനും ശിവ അമ്മാവനും കൊടുക്കെ വന്ന് വണ്ടി നിർത്തിയല്ലേ? കേട്ടോ, ശ്മശാനത്ത് വന്ന് പ്രേതം എന്ന് പറഞ്ഞ പേടിക്കുന്ന വിചാരിച്ചേ. അമ്മാവാ, സത്യമാ ഞാൻ പറയുന്നത്. ചേട്ടാ, നമ്മളുടെ ജീവൻ എടുത്തത് പോരാഞ്ഞിട്ട് നമ്മളെ വെച്ച് അവൻ തമാശ പറഞ്ഞ് കേൾക്കുന്നുണ്ടല്ലേ? ഞാനും കണ്ടോണ്ടിരിക്ക, നീ കുറച്ച് കൂടുന്നുണ്ട്. ഞങ്ങളെ മനുഷ്യനായിട്ട് നിനക്ക് മനുഷ്യനായിട്ട് തോന്നുന്നില്ലേ? അല്ല, നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ടേ? ഞങ്ങൾക്കൊന്നും വേണ്ട, ഞങ്ങളെ നേരെ കൊണ്ട് വീട്ടിൽ വിട്ടാ മതി. നിനക്കറിയാവുന്ന മന്ത്രം പറഞ്ഞ ഒരു ചവിട്ട് ചവിട്ടോ. എന്താ മാബാ, അവരെന്താ മനുഷ്യരാണോ? കല്ലെടുത്തെറിയാൻ വേണ്ടി നീ ഇങ്ങനെ വെറുതെ പേടിക്കാതെ, ഇവരെന്താ തീവ്രവാദികളോ അതോ നക്സലേട്ടോ? പ്രേതത്തിനോട് ആരെങ്കിലും സംസാരിക്കോ? ചെരുപ്പ് കാണിച്ച് അവർ ഓടിപ്പോകും. ഞങ്ങളെ ശല്യപ്പെടുത്തുന്നത് ചത്തതിന് ശേഷം യമലോകത്തിലേക്ക് പോയിക്കൂടെ? ഭാര്യ മരണിയെന്ന് പറഞ്ഞ ദിവസം അവള് ടോർച്ചർ ചെയ്യുക.
ജീവനോട് ഇരിക്കുമ്പോ ഡോക്ടറെ കണ്ട് കുട്ടികളെ ജനിപ്പിക്കാൻ സാധിച്ചില്ല, ഇപ്പോഴാണോ നിങ്ങൾ ഫീൽ ചെയ്യുന്നത്? എന്നെ കൊണ്ട് നിങ്ങളെ ജീവനോട് തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല. ഇതൊക്കെ സംസാരിച്ച് എന്നെ എന്തിനാ ശല്യപ്പെടുത്തുന്നേ? അതൊന്നും പറ്റില്ല, ഞങ്ങളെ മനുഷ്യനായിട്ട് മാറ്റേ. നിങ്ങളല്ലേ എന്റെ ജീവൻ എടുത്തിട്ട് മരുമകളുടെ ജീവൻ തിരിച്ചുതരാൻ പറഞ്ഞത്? നീ നിന്റെ ജീവൻ എടുത്തിട്ട് അനിയത്തിന്റെ ജീവൻ തിരിച്ചുതരാൻ പറഞ്ഞു, അതുകൊണ്ടാ ഞാൻ ഇങ്ങനെ. അയ്യോ, ഞങ്ങൾ അറിയാതെ ചെയ്തു പോയതാ, അതിന് ഇത്ര വലിയ ശിക്ഷയോ? എന്താ മാവ, നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത്? നിങ്ങളുടെ ഗ്രാമത്തിന്റെ വേഷം എനിക്ക് ഇപ്പഴാ മനസ്സിലായി. ഞങ്ങൾ എങ്ങനെ വേണമെങ്കിൽ അറിയും, അത് ചോദിക്കാൻ നീ ആരാടാ? എന്റെ ഒരു അനിയത്തി ചത്തു പോയപ്പോ സ്നേഹത്തോടെ ഞാൻ കരഞ്ഞു പോയി, അതിന് ഇത്ര വലിയ ശിക്ഷയാണോടാ? ആരെങ്കിലും ചത്തു പോയാ ഇതുപോലെ ശിക്ഷ കിട്ടുമെന്ന് ആർക്കും അറിയത്തില്ലടാ. എന്ത് മരണപ്പെട്ടി പോയി ചിരിക്കും. മാത്രമല്ല മരിച്ചവരിലേക്ക് ആരും പോവുകയില്ല. സാർ പറയൂ സാർ. ശരി സാർ, ഞാൻ വന്ന് നോക്കാം. അത് സിനിമയല്ല, ശരിക്കുള്ള മനുഷ്യർ മാത്രമേ പേടിക്കുള്ളൂ. ചെരുപ്പ് കാണിച്ചാ പിശാചൊന്നും പോവില്ല. അമ്മാവാ, ഞാൻ എന്ത് ചെയ്താലും ആലോചിച്ച് ചെയ്യാൻ പറ്റൂ, എന്നെ കൊണ്ട് പെട്ടെന്നൊന്നും ചെയ്യാൻ പറ്റില്ല. കുറച്ച് ക്ഷമിച്ചിരിക്കേ, ഞാൻ പോയിട്ട് വിളിക്കാം. ഇവിടെ തന്നെ നിന്നേക്കണം. കാട്ടിലൂടെ പോകുന്ന പെണ്ണെ വിഷമിക്കേണ്ട നീ. നമസ്കാരം സാർ. വാ ഭരത്, വരാൻ പറഞ്ഞു. ലക്ഷ്മി, ഒരു ചെയർ എടുത്തോണ്ട് വാ, ഇരിക്കുമോനെ. താങ്ക് യു ഭരത്തെ. ഡിസ്റ്റർബൻസൊന്നും വിചാരിക്കരുത്. അതായത് എനിക്ക് എന്താ സാർ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ പറഞ്ഞ സത്യമാണ്, ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഈ സെന്റിമെന്റൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് നമുക്കൊന്ന് പ്രാക്ടിക്കലായിട്ട് സംസാരിക്കാം. അവന്മാർ എൻ്റെ കഴുത്തിൽ കത്തി വെക്കാൻ നോക്കി, നാളെ അവന്മാർ എന്നെ കൊല്ലില്ല എന്ന് എന്താ ഉറപ്പുള്ളത്? സാർ എന്താ സാർ കത്തി കാണിച്ചെന്നോ? നിങ്ങൾ നാടിന് നല്ലതല്ലേ ചെയ്യുന്നുള്ളൂ. ഞാൻ ഭരത്തെ, മാസ്റ്ററുടെ കഴുത്തിന് അവന്മാരെ കത്തി വെക്കാൻ നോക്കി, ഇതാ വൃത്തി കേട്ടവന്മാര്. നിങ്ങൾ അവരെ കണ്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, അവർ ദുഷ്ടന്മാരാ. അവർക്ക് ചീത്ത ആൾക്കാരെ ഇഷ്ടമുള്ളൂ, നല്ല ആൾക്കാരെ അവർക്ക് ഇഷ്ടമല്ല. ഭരത്തെ, ഇപ്പൊ പറഞ്ഞതല്ലേ ഉള്ളൂ, കുറച്ച് പ്രാക്ടിക്കലായിട്ട് സംസാരിക്കാം. എന്നെ കൊല്ലണമെന്ന് അവർ വിചാരിച്ചാൽ നിന്നെ പോലെ ആയിരം ഭരത്ത് വന്നാലും ശരി, എന്നെ രക്ഷിക്കാൻ കഴിയില്ല. വാ നമുക്കൊന്ന് നടന്ന് സംസാരിക്കാം. ഒരു ഭാരം എന്നൊക്കെ പറയാൻ പറ്റില്ല, ഒരു വലിയ പാപം തന്നെ ഞാൻ ചോദിക്കുന്നു. നമ്മുടെ ഈ ഗ്രാമത്തിൽ എല്ലാവരും ബഹുമാനിക്കുന്ന ഒരു മാസ്റ്ററാണ് ഞാൻ. പക്ഷേ ഞാനൊരു സ്വാർത്ഥനായിട്ട് എന്റെ മനസാക്ഷി തന്നെ എന്നോട് ചോദിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു. എന്നെ ഒരുപാട് വിഷമിപ്പിക്കും. എന്താ സാർ പറയുന്നത്? നിങ്ങൾ പറയുന്നത് കേട്ടാൽ മനസ്സിന് വല്ലാതെ ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നുന്നു. എന്നോട് പറയൂ സാർ, നിങ്ങളുടെ മനസ്സിന്റെ ഭാരം കുറയുന്നു. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഈ സത്യം നിങ്ങളോട് തുറന്നു പറയാതെ ഞാൻ മരിക്കുമെന്ന് എനിക്കൊന്ന് പേര്. കുറച്ച് ദിവസങ്ങളായിട്ട് തന്നെ എനിക്ക് ഈ ചിന്തയുണ്ട്. സമയം വരട്ടെ, അപ്പം എല്ലാം ഞാൻ പറയാം. ഒരേ ശരി സാർ, നിങ്ങൾ വിഷമിക്കാതിരിക്കണം. നിങ്ങൾ നടത്തുന്ന ഈ പലിക്കൂടം ഈ നാടിന് തന്നെ ഒരു മാതൃകയാണ്. നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഞാനുണ്ട്. തീർച്ചയായും സാർ, ഭരത് പറഞ്ഞത് 100% നടന്നിരിക്കും. നിങ്ങളുടെ ചേട്ടന്റെ മോളെ കല്യാണം കഴിക്കാൻ വേണ്ടി പറഞ്ഞു കൊടുക്കടാ, മാളിയെ വേഗം കല്യാണം കഴിക്കാൻ. പേടിച്ചിപ്പ തന്നെ ചാവും. അച്ഛാ വരൂ, അച്ഛാ വന്നിട്ട് പുറത്തേക്ക് നോക്കട്ടെ, വരൂ. സുഖം തന്നെയാണല്ലോ. അച്ഛാ നിങ്ങൾ ഞങ്ങളുടെ ദൈവമാണ്. അച്ഛൻ ഇത്രയും വർഷം ഇവിടെ ഉണ്ടായിട്ടും ആരും ഇല്ലാത്തത് പോലെയായിരുന്നു.
ഞാൻ ഇറങ്ങി വന്നത് തന്നെ ദൈവത്തിനെ കാണാൻ വേണ്ടിയല്ലേ. ആ മെല്ലെ വരൂ. സൂര്യനെ നോക്ക്. സൂര്യഭഗവാനെ നമ. ഈ ലോകത്തിലെ ആദ്യത്തെ ദൈവമേ എന്നെ വന്ന് കാണുക. ആ ശബ്ദം എന്റെ പിന്നാലെ ദൈവമേ. ഞാൻ നല്ലത് മാത്രമേ, നല്ല മനസ്സുള്ളവർ നന്നായിട്ട് ജീവിക്കുമെന്ന് പറയും. ആ ഭാഗ്യം സൂര്യഭഗവാൻ ആരുടെ ജാപമാണെന്നറിയില്ല. മനോഹര, വയസ്സ് ഊണ് കഴിക്കുന്ന സമയമാ. അവനെ ഊണ് കഴിക്കാൻ സമ്മതിക്കാതെ നമുക്കൊന്ന് കളിച്ചു നോക്കാം. അവനിട്ട് കുഴക്കാം. എടാ ഭരതേ, ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റാതെ ആക്കിയിട്ട് നീ ഇരുന്ന് കഴിക്കുവാണോ? നിന്നെ ഞങ്ങൾ കഴിക്കാൻ സമ്മതിക്കില്ലടോ. എന്താടേ കാണിക്കുന്നത്? രാത്രി മുഴുവൻ ഉറക്കമില്ല, കാലത്തെഴുന്നേറ്റ് പിച്ച് പോയി പറയുന്നത് എന്താടാ നിനക്ക് സംഭവിച്ചത്? ചെറിയൊരു ഡ്രാമ കളിക്കുവാ. കണ്ടോ, ഇവൻ പ്രേതത്തിനോട് സംസാരിക്കാൻ തുടങ്ങി. അവൻ ഇപ്പോഴൊക്കെ പ്രേതത്തിന്റെ കയ്യിൽ അകപ്പെട്ടിരിക്കുന്നു. ഫ്രണ്ട് നമ്മളായതുകൊണ്ട് ഇവന്റെ പുറകെ നമുക്ക് പോകേണ്ടി വരും. എന്താണോ ഇതിനൊരു ഫിനിഷിംഗ് കിട്ടുന്ന അറിയാം. നോക്ക്, പ്രായത്തെ ബഹുമാനിച്ചോണ്ട് പറയാ. ആരുടെ പ്രായത്തെ കുറിച്ചാണ് എന്താ പറ്റിയത്? അല്ലമ്മേ, മരിച്ചുപോയ മനോഹരൻ ചേട്ടനും ശിവാമാവനും കഴിക്കാൻ സമ്മതിക്കുന്നില്ല. അവരെന്തിനാടാ ഇങ്ങോട്ട് വരുന്നത്? നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? രാവിലെ മുഴുവൻ പട്ടിണി, കഴിക്കാൻ സമ്മതിക്ക. അമ്മേ, ഇവര് കഴിക്കാൻ സമ്മതിക്കുന്നില്ല. ടീ എങ്കിലും കൊണ്ടുപോവാ. ചായ വേണോ? ചൂടുണ്ട്. ഇങ്ങത്ത വരും മോളെ. നളിനി, സുഖം തന്നെയാണോ മോളെ? സുഖായിരിക്കുന്നു മുത്തശ്ശ. പഠിക്കുന്നുണ്ടോ? മുത്തശ്ശന് ഈടായിട്ട് എന്താ പറ്റിയത്? ഇതെല്ലാം നോക്കാതെ ഞാൻ നമ്മുടെ നാടിനു വേണ്ടി ജീവൻ പിടിഞ്ഞിരിക്കുകയാണ് മോളെ. നിനക്കൊന്നും സംഭവിക്കില്ല. ഒന്നുമില്ല മുത്തശ്ശ. ഒന്ന് നിൽക്കടാ. അച്ഛൻ മരിച്ചു പോയടാ. അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് എന്തൊക്കെ സ്വപ്നങ്ങളായിരുന്നു. ഇപ്പൊ ആ സ്കൂളിനെ കുറിച്ച് ആലോചിക്കുമ്പോഴാ എനിക്ക് ഇനി എന്താണ് ചെയ്യേട്ടൻ? മരിച്ചവരെയൊക്കെ ജീവിപ്പിക്കാറുണ്ട്. ആ ഭരതാണെന്നേ. ആ ശരി, പോ പോയി വിളിച്ചോണ്ടോ. എടാ നിനക്ക് വല്ലതും പറഞ്ഞൂടെ അമ്മ. നീ എന്താ ഒന്നും വിടാതെ ഇങ്ങനെ നടക്കുന്നത്? ചേട്ടൻ നിന്റെ വീട്ടിലേക്ക് വിളിക്കുന്നുണ്ട്. വീട്ടിലേക്ക് വരാൻ പറ്റില്ല. നളിനി ചേച്ചി വരാൻ പറഞ്ഞ. നളിനിയോ? എന്നാ വരാം പോ. കണ്ടില്ലേ അമ്മാവ? ഞങ്ങളോ? നിങ്ങൾ പോയിക്കോ. ഞാൻ കണ്ടാ അവളുടെ പേര് കേട്ടപ്പോ ഒറ്റയ്ക്ക് പോണത്. ഇവനെ കൂടെ ഫ്രണ്ട്ഷിപ്പ് വെക്കുന്നതിനേക്കാളും കടലിൽ ചാടി ചാവുന്നതാ. അച്ഛൻ എങ്ങനെയെങ്കിലും രക്ഷിക്കണം ദൈവേ. അതാ ഭരത് വന്നിരിക്കുന്നു. ആ ഭരത്,
ഇദ്ദേഹത്തിന്റെ ആത്മാവ് എന്റെ കണ്ണിൽ കാണുന്നു. ആത്മാവേ എന്റെ മുൻപിൽ വാ. ഭരതേ, നിന്റെ ദേഷ്യമൊക്കെ മാറ്റി എന്റെ അച്ഛനെ രക്ഷിക്കടാ. എന്റെ അച്ഛനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. എന്താ ഇവരുടെ അടുത്ത് പോലും ഇല്ല? എന്റെ ശരീരത്തിന് നീ ജീവൻ നൽകാൻ വിചാരിക്കരുത്. ദയവ് ചെയ്ത് കേൾക്കോളൂ. നളിനി, നിന്റെ മുത്തശ്ശനെ തിരിച്ചു കൊണ്ടുവരാൻ എനിക്ക് അനുവാദമില്ല. എനിക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. എന്താ മോനെ, എന്തത്ര വഴുകിയത്? എന്ത് പറ്റി സാറേ? വീട്ടിൽ ആരുമില്ല സാറേ. അമ്മയ്ക്കും സുഖമില്ല. ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ചിട്ട് മരുന്ന് മേടിച്ചു കൊടുത്തിട്ട് വീട്ടിലാക്കിയിട്ട് വന്നതാ. അതാ ലേറ്റായത്. നല്ല കുട്ടി. അമ്മയ്ക്ക് ഒരു മകൻ കൃത്യമായിട്ട് ചെയ്യേണ്ട കടമ ചെയ്തിട്ട് വന്നല്ലോ. എനിക്ക് അഭിമാനം തോന്നുന്നു. ശരി, ക്ലാസ്സിലേക്ക് പോ. അവനെ കൂട്ടിക്കൊണ്ട് പോ. ശിവ വന്നേ. ഇന്ന് കൂട്ടിനാടൻ നീ വരുമ്പോ എല്ലാ പിള്ളേരും കൂട്ടിക്കൊണ്ട് തന്നെ 10 മിനിറ്റ് നീ ഇവിടെ എത്തിയിരിക്കുന്നു. അപ്പൊ എത്ര സ്പീഡിലാവും നീ വണ്ടി ഓടിച്ചിട്ടുണ്ടോ? പേരൻസ് ഒക്കെ പിള്ളേരെ ലേറ്റായിട്ട് വിടുന്നോണ്ട് സ്കൂളിൽ ലേറ്റാവുന്ന വെച്ച് ഞാനാണ് വേഗത്തിൽ വന്നത്. സമ്മതിച്ചു. പക്ഷെ ഇന്ന് വരെ ഒറ്റ തവണയിലും നീ എന്തിനാ വഴങ്ങി വന്നത് ഞാൻ ചോദിച്ചിട്ടുണ്ട്. പിന്നെ എന്തിനത്ര വേഗത? ഇവിടുത്തെ കുഞ്ഞുങ്ങൾക്ക് ഞങ്ങൾ പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്. മനസമാധാനത്തോടുകൂടി അവർ പഠിക്കണമെന്ന്, കുഞ്ഞുങ്ങളെ അവരെ ഇഷ്ടത്തിന് ഉദ്ദേശിക്കുന്നു. അല്പം വഴിക്ക് എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. പക്ഷെ മാതാപിതാക്കളുടെ മനസ്സിൽ നമ്മളൊന്ന് ആലോചിക്കേണ്ടതാണ്. മനസ്സിലാവുന്നുണ്ടോ? എന്തായാലും ലേറ്റ് ആയിട്ട് വന്നാലും ഞങ്ങൾ പിള്ളേർക്ക് പിന്നെ പഠിപ്പിച്ചു സാറാ. ഞങ്ങളുടെ കടമയല്ലോ. എടി പെണ്ണേ, ഒന്നോട് നിന്നേ. നിൽക്കാൻ നിന്നോട് തന്നെ. ഞാൻ ആരെന്നറിയോ? ഒരു പെണ്ണല്ലേ. നീ എന്താ റൗഡിയാണോ? ഞാൻ അങ്ങനെ പറഞ്ഞില്ലല്ലോ. നിനക്ക് അങ്ങനെ തോന്നുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യാനാണ്? പട്ടികളൊക്കെ ഉണ്ടവിടെ, കടിച്ച് കീറിക്കളയും. നീ എന്നെക്കാളും വലിയ റൗഡിയാണോ? ഞാനൊന്നും പറഞ്ഞില്ല അങ്ങനെ. നിന്റെ സംസാരം അധികമാകുന്നു. നീ മീശ മുറുക്കിയതൊന്നും എന്റെ കണ്ണിൽ കാണുന്നില്ല. അത് വിട്ടേക്ക്. നിന്റെ ആള് വിഷപ്പാമ്പിനെ കൊന്നോ ഇല്ലയോ അത് പറയും. എന്റെ ചേട്ടൻ വിഷപ്പാമ്പിനെ അടിക്കും. വിട്ടുവെച്ചേക്കുന്നു പറയാൻ പോകുന്ന വെച്ചാ അങ്ങോട്ട് നോക്കി. ഇവനെ ഞാൻ വരൂ. അപ്പൊ നീ പറയില്ല. ഞാനെന്തിനു പറയണം? ഓ, വന്നിരിക്കുന്നു വീടിന് വെള്ള പെയിന്റ് അടിച്ച പോലെ. ആ എന്താ കാര്യം പറഞ്ഞോ? എന്താ അത്ര ആലോചിക്കാൻ? ഈ പെണ്ണിന്റെ അടുത്ത് എന്തിനാണ് വഴക്കുണ്ടാക്കുന്നത്? നോക്കി നേതാവേ, ഇതല്ല നേതാവേ. അതായത് ഭരത് വിഷപ്പാമ്പിനെ കൊന്നോ ഇല്ലയോ അതാണ് എനിക്ക് അറിയേണ്ടത്. ഇതറിയാതെ എനിക്ക് ഫുൾ അടിച്ചിട്ട് ഉറക്കം വരുന്നില്ല. അതേ കുഴപ്പം തന്നെയാടാ ഞങ്ങൾക്കും. എന്തിനിങ്ങനെ വാശി പിടിക്കുന്നു? ആ പെങ്കോച്ചെങ്കിലും നന്നായിട്ട് ഉറങ്ങട്ടെ. ദേ നേതാവേ, നിങ്ങൾ നാട്ടുപ്രമാണിമാരല്ലേ, അതുകൊണ്ട് ഇതിനുള്ള ഉത്തരം നിങ്ങൾ പറയാതെ ഞാൻ ഇവിടുന്ന് പോകുന്ന പ്രശ്നമില്ല. എന്റെ മുത്തശ്ശൻ ഇവിടുത്തെ പഞ്ചായത്ത് നേതാവായത് കൊണ്ട് മാത്രം നിന്നെ ഞങ്ങൾ ഇപ്പൊ വിടുന്നു. അല്ലെങ്കിലുണ്ടല്ലോ, എന്താ കൊല്ലു? ഇവിടുന്ന് ഓടിപ്പിക്കും. നിങ്ങൾ കൊന്നാലും കുഴപ്പമില്ല എനിക്ക്. വിഷപ്പാമ്പിന് കൊന്നോ ഇല്ലയോ അത് പറഞ്ഞിട്ട് നിങ്ങൾ ഇവിടുന്ന് പോയാ മതി. അല്ലെങ്കിൽ ഞാൻ പോവില്ല. അവന്റെ അടുത്ത് ചോദിക്കേണ്ട. പാമ്പിനോട് ചോദിച്ച കൂടെ പറയും. പക്ഷെ അവൻ പറയോ അല്ലെങ്കിൽ ഒരു ഫുള്ള് കേറ്റിരിക്കാൻ ഞാൻ ഇനി ഒരു ഫുള്ള് കൂടെ അടിച്ചിട്ട് തൂങ്ങി ചത്തേക്കാം. ദേ വന്നിരിക്കുന്നു. ഒരുപക്ഷെ നീ തൂങ്ങിച്ചാകുകയാണെങ്കിൽ എന്റെ സ്വത്തെല്ലാം വിറ്റ് നിനക്ക് അടിയന്തരം നടത്തും ഞാൻ.
അങ്ങനെയാണോ? അത് നിങ്ങൾ എന്നെ വെച്ചോളൂ. ആ ചെല്ല് ചെല്ല്. വഴിയുണ്ടോ? എല്ലാത്തിനും നളിനി ഉണ്ടെങ്കിൽ പിന്നെ നീ എന്തിനാടി? കണ്ടില്ലേ അമ്മ, ഹലോ. ഇപ്പഴാ അവളെ കുറിച്ച് സംസാരിച്ച് അപ്പോഴത്തേക്കും ഫോൺ വന്നിരിക്കുന്നു. ഹലോ ഭരത്. പറയുന്നല്ലേ ഭരത്, നിങ്ങൾ ഉടനെ പുറപ്പെട്ട് വരണം, ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നല്ലോണം ശ്രദ്ധിക്കണേ, അവൻ സംസാരിക്കുന്ന കാണുമ്പോഴേ മനസ്സിലാവുന്നില്ലേ അവള് നളിനിയാണെന്ന്. ചിലപ്പോ അവന്റെ അമ്മയെ വിളിച്ചിട്ടുണ്ടാവുക. നിങ്ങൾ താമസിക്കുന്ന ഓരോ സെക്കൻഡും രണ്ടു കുടുംബത്തിലും ഭയങ്കര പ്രശ്നങ്ങളാണ്. ബാക്കിയൊക്കെ നേരിട്ട് പറയാം. പാലത്തിനടുത്തുണ്ടാവും, വേഗം വരണം. രണ്ടുപേരും നിങ്ങളുടെ സ്കൂളിലാണോ ടീച്ചേഴ്സാണോ? അച്ഛൻ്റെ അമ്മയുടെ ആയുസ് എടുത്ത് ഇവർക്ക് കൊടുത്തു. അവർ രണ്ടുപേരും ജീവന് തുല്യം സ്നേഹിച്ചവരാണ്. ഏതായാലും രണ്ടുപേരും ബോഡി ഒന്ന് ചെക്ക് ചെയ്യാം. അതെ നല്ല, നീ പറഞ്ഞത് ശരിയാണ്. ഇവരുടെ രണ്ടുപേരുടെ ആത്മാവ് പരസ്പരം മാറിയിരിക്കുന്നു. ഞാൻ എന്റെ ഗുരുജിയെ പ്രാർത്ഥിച്ച് അവരുടെ ആഗ്രഹങ്ങളെ തടയാൻ പാടുണ്ടോ? എന്താ എന്റെ മോളോട് എന്താടാ സംസാരിച്ചത്? എടാ നാണമില്ല നിനക്ക്, ഇവനുള്ള ധൈര്യത്തിലല്ല നീ സ്കൂൾ അടക്കാതിരിക്കുന്നത്. താനിങ്ങനെ അടക്കണം അടക്കണം എന്ന് പറയുന്നുള്ളു, അടക്കാതെന്ന വല്ല ചാരായ ഫാക്ടറിയാണ്. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. നീ വിടുമോളെ, ഹലോ അമ്മാവ. എന്നെ കുറിച്ച് എല്ലാവർക്കും അറിയാമല്ലോ, മറഞ്ഞിരുന്ന് ആക്രമിക്കുന്നവനല്ല ഞാൻ, നേർക്ക് നേരെ വന്ന് നേരിടുന്നവനാണ് ഞാൻ. ധൈര്യം ഉണ്ടെങ്കിൽ പാടാ.
പ്രാവശ്യം ഞാൻ വിട്ടതാ. നിങ്ങൾ വാങ്ങിയത് വേറൊരു അടിയാണ്. നിങ്ങൾ വാങ്ങാൻ പോകുന്നത് മരണ അടിയായിരിക്കും. നാടരാജൻ സാറിനെ തൊട്ടാലുണ്ടല്ലോ. എല്ലാവർക്കും നമസ്കാരം. കുറച്ച് ദിവസങ്ങളായിട്ട് തന്നെ നിങ്ങളോട് ചില കാര്യങ്ങൾ പറയണമെന്ന് എൻ്റെ മനസ്സ് പറയുന്നുണ്ട്. ഇവിടുത്തെ ചില അധ്യാപകർക്കും മാതാപിതാക്കൾക്കും ചില സംശയങ്ങൾ വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഞാനും കേട്ടു. എന്താണെന്ന് വെച്ചാൽ, ചില പ്രൈവറ്റ് സ്കൂളിലൊക്കെ പ്ലസ് ടു പാഠങ്ങൾ പ്ലസ് വണ്ണിലും പത്താം ക്ലാസ് പാഠങ്ങൾ നയൻത്തിലും നടത്തുന്നുണ്ടെന്ന്. അതുപോലെ നമുക്കും ചെയ്താൽ എന്താണെന്ന് ചോദിക്കും. അതിലെന്താ സർ തെറ്റ്? പ്ലസ് ടു മാർക്ക് കണ്ടിട്ടല്ലേ അഡ്മിഷൻ കൊടുക്കുന്നത്. ഞങ്ങളുമായി ഒത്തുചേരുന്നതിൽ കുഴപ്പമില്ല സർ. 80% സ്കൂളുണ്ട്. 12-ാം ക്ലാസ്സിലെ 11-ാം ക്ലാസ്സിലും 10-ാം ക്ലാസ്സിലെ 9-ലും ആ പാഠം എടുക്കുന്നത് പോരാന്നും പറഞ്ഞ് സ്പെഷ്യൽ ക്ലാസ് നടത്തി രാത്രി വീട്ടിലേക്ക്. ഞാനും ചോദിക്കുന്ന, എന്തിനാണ് ഗവൺമെന്റ് പ്ലസ് വണ്ണും നയൻത്തിനും വേറെ സബ്ജക്ട്സ് വെക്കുന്നതും അത് ഒരു വർഷത്തിനകം തീർക്കണമെന്ന് അവർ പറയണത്? സർ, നമ്മൾ ആദ്യത്തെ 3 മാസത്തില് 9th-നും പ്ലസ് വണ്ണിലുള്ള പോർഷൻസ് ഒക്കെ എടുത്തിട്ട് ബാക്കിയുള്ള 1 വർഷവും 9 മാസത്തിൽ 10th-നും പ്ലസ് ടുവിനുള്ള പാഠങ്ങൾ എടുക്കാലോ. അതായത് 1 വർഷം മുഴുവനും എടുക്കേണ്ട സബ്ജക്ട്സ് 3 മാസത്തിനകം എടുത്തിട്ട് കുട്ടികളെ ബുദ്ധിമുട്ടിക്കണമെന്ന്. അങ്ങനെയല്ലേ പറഞ്ഞത്? 9-ാം ക്ലാസ്സാണ് 10th-ന് ബേസിക്. 9-ാം ക്ലാസ്സിൽ മനസ്സിലാക്കി പഠിക്കുന്ന പാഠങ്ങളാണ് 10th സ്റ്റാൻഡേർഡിൽ നല്ല മാർക്ക് കിട്ടാൻ സഹായിക്കൂ. അതുപോലെ തന്നെയാണ് പ്ലസ് വണ്ണും പ്ലസ് ടുവും. മനസ്സിലാക്കാതെ പഠിച്ച് എക്സാം എഴുതി എത്ര പേരുണ്ടെന്ന് ക്യാമ്പസ് ഇന്റർവ്യൂവിൽ സെലക്ട് ആവുന്ന പിള്ളേർ ഒന്ന് പറയൂ നിങ്ങൾ. വളരെ കുറവാണ്. ഇതിനൊക്കെ ആരാണ് കാരണം? ചില പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ശരിക്കും നടത്താത്തത് കൊണ്ടാണ്. ഞങ്ങളുടെ സ്കൂൾ കുട്ടികൾ സ്റ്റേറ്റ് ഫസ്റ്റ് വരണം, ആ പേരും പറഞ്ഞ് ഒരുപാട് ഡൊണേഷൻ വാങ്ങിക്കണം. പിള്ളേരുടെ ഫ്യൂച്ചർ തന്നെ സ്പോയിലാകും ഇത് കാരണം. പ്ലസ് ടുവിൽ നല്ല മാർക്ക് എടുക്കുന്ന ഒരു കുട്ടിയെ കൊണ്ട് കോളേജിൽ അതുപോലെ മാർക്ക് എടുക്കാൻ പറ്റുന്നില്ല. എന്താ കാരണം ഒന്ന് ആലോചിച്ച് നോക്കൂ. ആ സ്ഥിതി നമ്മൾ മാറ്റണം. എല്ലാ സ്കൂളുകൾക്കും ഒരു ഉദാഹരണമായി നമ്മുടെ സ്കൂൾ ഉണ്ടായിരിക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഏതൊരു സ്റ്റുഡൻറ്റിനും ഏതൊരു മാതാപിതാക്കൾക്കും മനസ്സ് വിഷമിപ്പിക്കാൻ പാടില്ല. അതാത് ഗ്രൂപ്പിൽ പഠിക്കുന്ന കൊല്ലം മുഴുവനും അവർക്ക് എന്താവശ്യമുണ്ടോ അത് മാത്രമേ അവർ പഠിക്കാൻ പാടുള്ളൂ. മനസ്സിലാക്കി പഠിക്കട്ടെ. പബ്ലിക് എക്സാം വരുന്നുണ്ട്, ബോർഡ് എക്സാം വരുന്നുണ്ട് എന്ന് പറഞ്ഞ് പിള്ളേരെ പേടിപ്പിക്കരുത്. എന്തിന്? നമ്മുടെ സ്കൂൾ തന്നെ 1 പ്രാവശ്യം ഡിസ്ട്രിക്ട് ഫസ്റ്റ് വന്നിട്ടില്ലേ? 2 പ്രാവശ്യം സ്റ്റേറ്റ് ഫസ്റ്റ് വന്നിട്ടില്ലേ? സോറി സർ, നിങ്ങൾ പറയുന്നത് ഞാൻ സമ്മതിക്കുന്നു. ഇനി പ്ലസ് വണ്ണിൽ പ്ലസ് ടു ക്ലാസ് ഒന്നും എടുക്കില്ല സർ. 9th-ൽ 10th പാഠം എടുക്കില്ല സർ. കുട്ടികളെ ഒരുപാട് വിഷമിപ്പിക്കാതെ അവര് തന്നെ പുറത്തു പോയി നന്നായിട്ട് പഠിച്ച് നല്ല വിദ്യാർത്ഥികളായി കൊണ്ടുവരാം സർ. താങ്ക്സ് മൈ ഡിയർ ടീച്ചേഴ്സ്, അതാണ് എന്റെ ലക്ഷ്യം. വൺസ് അഗൈൻ താങ്ക് യു വെരി മച്ച്. താങ്ക് യു സർ. അധ്യാപകനെ ഇനി ഈ നാടിന് കിട്ടുവോ സാർ? ഈ നാടിന് നിങ്ങൾ നല്ലതല്ലേ ചെയ്തിട്ടുള്ളൂ. ആ മഹാഭാവികള് നിങ്ങളെ കൊന്നുകളഞ്ഞല്ലോ. ഭരത്തെ, നമ്മുടെ സാറെങ്ങനെ രക്ഷിക്ക്. നമ്മുടെ ഗ്രാമത്തിന് മാത്രല്ല, നമ്മുടെ നാടിന് തന്നെ ഒരു അധ്യാപകൻ എങ്ങനെ ഉണ്ടാവണമെന്ന് തെളിയിച്ചതാണ് ഇദ്ദേഹം. നടരാജൻ മാസ്റ്ററുടെ സ്കൂളില് കുട്ടികളെ ചേർത്തുന്നും പറഞ്ഞ് മാതാപിതാക്കളെ സമാധാനത്തോടെ ഉറങ്ങുക, ഇത്ര നല്ല മനുഷ്യൻ മരിക്കരുതായിരുന്നു. എന്റെ ജീവൻ കൊടുത്തെങ്കിലും മാഷിന്റെ ജീവൻ തിരിച്ചു കൊണ്ടുപോ ചേട്ടാ. ആത്മാക്കൾക്ക് ചില നിയമങ്ങളൊക്കെ. ഒരു ആത്മാവ് ആരും പ്രതികാരം ചെയ്യില്ല. ഒരു ആത്മാവ് ദൈവത്തിന് തുല്യമാണ്. അതുകൊണ്ട് എന്നെ രക്ഷിക്കാൻ നീ ശ്രമിക്കുക. ഒരു ദൈവമായിട്ട് നീ എന്നെ കരുതുന്നുണ്ടെങ്കിൽ ഈ സ്കൂള് നീ എടുത്തു നടത്തണം. അതാണ് നീ എനിക്ക് ചെയ്യുന്നത്. എന്റെ ജീവൻ തിരിച്ചു തരണ്ടെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ആത്മാവ് മറഞ്ഞുപോയി. നടത്തിയതുപോലെ ഈ സ്കൂൾ ഞാൻ നടത്തി കാണിക്കും. ഇത് മാത്രമാണ് ഇനി എന്റെ ലക്ഷ്യം. നമ്മുടെ സാറാണ് ഞങ്ങൾ
അതിന് നിനക്കെന്താ? എടാ ഭരത, നടരാജൻ മാഷെ ആരോ കൊന്നു കളഞ്ഞു. അടുത്തയാള് നീയാണെന്നാ എല്ലാരും പറയുന്നേ. നീ ഒന്ന് സൂക്ഷിച്ചു നടക്കണേ മോനെ. അതെ അമ്മേ, പക്ഷെ എന്റെ ജീവൻ യമനല്ലാതെ വേറെ ആർക്കും എടുക്കാൻ കഴിയില്ല. പേടിക്കണ്ട ഭരതേട്ടാ, അമ്മ പറയുന്നത് കേൾക്കണം. ചേട്ടനൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. എന്റെ മോന്റെ കൂടെ എപ്പോഴും എന്റെ അച്ഛനുണ്ട്. എല്ലാ ആപത്തിന്നും അദ്ദേഹം രക്ഷിക്കും. അതെ അമ്മേ, ഞാൻ എന്നും ചോറ്റാനിക്കര ഭഗവതിയോട് പ്രാർത്ഥിക്കുന്നത് അതുകൊണ്ടാ. ഇങ്ങോട്ട് നോക്കി ഭരതേ, ഇവിടെ കുറച്ച് നിയമങ്ങളൊക്കെ ഉണ്ട്. വർഷങ്ങളായിട്ട് എല്ലാവരും അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നീയാണെങ്കിൽ നടരാജൻ മാഷെ കൊന്നൂന്നും പറഞ്ഞ് ആൾക്കാരെ എല്ലാം കൂട്ടിയിരിക്കുകയാണ്. മോനെ ഭരത്തെ, പെട്ടെന്ന് ഇങ്ങനെ പഞ്ചായത്തൊക്കെ കൂട്ടാന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമില്ല. ആദ്യം കത്ത് തരണം, എന്താ പ്രശ്നം എന്നാലും എഴുതിയിരിക്കണം. ഞങ്ങളത് വായിച്ചു നോക്കി നാട്ടുകാരൊക്കെ വിളിച്ച് എന്നിട്ട് പഞ്ചായത്ത് നടത്തും. അങ്ങനെയാണ് പതിവ്. എന്താ കേസ് കൊടുത്താലേ പ്രശ്നം പരിഹരിക്കുള്ളോ? അതെ, ഭരത് പറഞ്ഞാ പഞ്ചായത്ത് നടത്തിയിരിക്കണം. നമ്മുടെ മാഷിനെ കൊന്നത് അവന്മാര് തന്നെയാ. ഞങ്ങളെന്താ വിശ്വസിച്ചോടെ പഞ്ചായത്ത് നടത്താൻ? ഇങ്ങനെ എല്ലാരും സംസാരിച്ചു തുടങ്ങിയ പിന്നെ എങ്ങനെ നമ്മൾ നടത്തുന്നത്? എന്താ നടത്തിയ? എന്റെ ഏട്ടൻ കൊടുത്ത പരാതി എടുത്തേ പറ്റൂ, നടത്തിയേ മതിയാകൂ. ഓരോരുത്തർ സംസാരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാ പിന്നെ നമ്മൾ എങ്ങനെ പഞ്ചായത്ത് മനസ്സമാത്തോടെ ഒന്നും നടത്താൻ പറ്റും? അന്നൊക്കെ വലിയ വലിയ ആൾക്കാരുണ്ടായിരുന്നു, അവര് പറഞ്ഞതൊക്കെ എല്ലാരും അനുസരിക്കുകയും ചെയ്യും. ഈ ഗ്രാമത്തിൽ എല്ലാവർക്കും ഒരു ഒത്തൊരുമയുണ്ടായിരുന്നു. അന്നൊക്കെ ആരെങ്കിലും പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ടുണ്ടോ അതോ കോടതിയിലേക്ക് പോയിട്ടുണ്ടോ? ഇന്നോ ഓരോ ചെറിയ കാര്യത്തിനും ആദ്യം പോലീസ് സ്റ്റേഷൻ, പിന്നെ ഉടനെ തന്നെ കോടതിയിലേക്ക് പോകും. ഗ്രാമപഞ്ചായത്തിന്റെ പവിത്ര തന്നെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതെ, ഇവിടെ ഒരു വയറ് അറ്റുപോയിരിക്കും. ആരെയും നിന്ന് മൂത്തവരെ ബഹുമാനിക്കുന്നുണ്ടോ? മാതാപിതാക്കളെ ബഹുമാനിക്കുന്നുണ്ടോ? ചേട്ടൻ, അനുജൻ, ചെറിയച്ഛൻ, വലിയച്ഛൻ, അമ്മാമൻ, അളിയൻ, എന്തിനെ? സ്വന്തം ഭാര്യയെ പോലും ആരെയും നിന്ന് ബഹുമാനിക്കുന്നുണ്ടോ? അന്നത്തെ കാലത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ സഞ്ചി തോളലിടുക, നേരെ കോടതിക്ക് പോവാ, കേസ് ഫയൽ ചെയ്യുക. തന്ത കേസിലിടുന്നു, മകനത് നടത്തുന്നു. ഇതിനൊക്കെ എന്താണ് കാരണം? ആർക്കും വിട്ടുകൊടുക്കുന്ന ഒരു മനസ്സ് ഇല്ലാതെയായി, സ്നേഹം ഇല്ലാതെയായി, ബന്ധം മുറിഞ്ഞു പോയി. മക്കളെ, ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്ക്. ഇത് കാരണമാണ് കോടതിയിൽ ഒരുപാട് കേസുകൾ ഇന്നും തീർക്കാതെ ഇരിക്കുന്ന. അവിടെ ഒരു കാര്യം പറഞ്ഞോട്ടെ, ചില ഗ്രാമപഞ്ചായത്തുകളിൽ തെറ്റ് നടക്കുന്നത് സാധാരണയാണ്. ഞാൻ ഇല്ലാന്ന് പറയില്ല, എന്നുവെച്ച് എല്ലാ ഗ്രാമപഞ്ചായത്തും അങ്ങനെ ചെയ്യില്ല. നമ്മുടെ പഞ്ചായത്ത് സത്യസന്ധത ഉള്ളതാ. നമ്മുടെ ഗ്രാമപഞ്ചായത്തിനെ ഒന്ന് ബഹുമാനിക്കൂ മക്കളെ. അതൊക്കെ ശരിയാണ്, തീരുമാനം തന്നു പറഞ്ഞു. അത് നിങ്ങൾ പറഞ്ഞാ മതി. ഞാൻ പറയുന്നു കേക്ക് പരത്, നടരാജൻ മാഷിനെ കൊന്നത് മുതലാളിയുടെ മക്കളാണെന്ന് പറഞ്ഞ് നീ ഇവിടെ എല്ലാവരെയും വിളിച്ചു കൂട്ടിയിരിക്കുകയാണ്. ഒന്നില്ലെങ്കിൽ അയാളുടെ കൂടെ ജോലി ചെയ്ത് അധ്യാപകന്മാരോട് വന്ന് പറയാൻ പറ, ഇല്ലെങ്കിൽ ഈ നാട്ടിലുള്ള ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അവരോട് വന്ന് പറയാൻ പറ. ഉടനെ ഞങ്ങൾ അവരെ പോലീസിലേൽപ്പിക്കാം. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും ആരും ഒരു മറുപടി പറയുന്നില്ലല്ലോ. എല്ലാവരും ഇറങ്ങിക്കടയിൽ ഇറങ്ങി തൂങ്ങിക്കിടക്കുന്നവരെ തൂങ്ങിയിരിക്കുകയാണല്ലോ. നിങ്ങളെല്ലാം വിശ്വസിച്ച് മുതലാളി വിളിച്ച് ചോദ്യം ചെയ്ത ഞങ്ങൾക്കാണ് അതിന്റെ നാണക്കേട്. അതുകൊണ്ട് ഞാൻ അവസാനമായിട്ട് പറയുകയാണ്, മുകളിലവ നോക്കിക്കോളും. ഇതാണ് ഞങ്ങളുടെ തീരുമാനം. നല്ല തീരുമാനം. എന്താ ഇത്? ഏതോ കോളേജ് പെണ്ണിന്റെ പുറകെ പൂവാലമാര് പോകുന്ന പോലെ ഉണ്ടല്ലോ. ഞാനൊന്ന് ആലോചിക്കട്ടെ, നിങ്ങൾ എന്ത് ചെയ്യാനാ? ഞാൻ പറഞ്ഞാ ഈ എന്താ ചോദിച്ചത് എന്നില്ലല്ലോ. നിങ്ങളെ പറയൂ അമ്മാവ, എന്ന് വെച്ച് സെപ്പറേറ്റ് ആയിട്ട് ചീത്ത വിളിക്കാൻ പറ്റുമോ? ഒരു ഫ്ലോയില് പറഞ്ഞു പോയതല്ലേ. ഭരത്തെ, ആടിനെ കുറിച്ച് മാത്രം സംസാരിക്കരുത്. എടാ, നിന്റെ കൂടെ ഫ്രണ്ട്ഷിപ്പ് വെച്ചതിന് ആ വക്കത്തവന്മാരെ എപ്പോഴാ ഞങ്ങളെ കൊല്ലുക എന്നറിയില്ല. ഉറങ്ങുമ്പോഴും സ്വപ്നത്തില് കൊടുവാളും കൊണ്ട് ഓടി വരുന്നത് പോലെയാ കാണുന്നത്.
എന്റെ സ്വപ്നത്തിൽ നാലാൾക്കാര് നമ്മുടെ കാന്താരിയെ ജീവനോടെ കത്തിക്കുന്നത് ഞാൻ കണ്ടു. അവൻ ചത്തു, ഞാനിങ്ങനെ കരഞ്ഞോണ്ടിരിക്കുന്നു. അങ്ങനെ എന്റെ സ്വപ്നം പോയി. ഞാൻ എന്താ ചെയ്യാ? ഞങ്ങളുടെ സ്വപ്നല്ലേ, എത്ര സിനിമയിൽ നമ്മളെ കണ്ടിട്ടുണ്ട്. വില്ലൻ ഹീറോനെ കൊല്ലുന്ന പോലെ മരിക്കുന്ന മുമ്പ് അവന്ന് കരഞ്ഞു നോക്കില്ലേ. ഇത് കണ്ടില്ലേ, നമ്മളിവിടെ സംസാരിച്ചോണ്ടിരിക്കുന്നു, അവന്റെ ഇഷ്ടത്തിന് ഇറങ്ങി പോകുന്ന കണ്ടില്ലേ. അടുത്തതേ നമ്മളാണെന്ന് അവൻ തീരുമാനിച്ചു കഴിഞ്ഞു. നമ്മളെ രക്ഷിക്കാൻ നമ്മളൊന്നും ആലോചിക്കണ്ടേ. ആ പോവാ. ഭരതേട്ട, ഇവന്മാരൊക്കെ എന്തിനാ ഇവിടെ കിടക്കുന്നത്? ഞാൻ ആകെ കൺഫ്യൂഷൻ. എന്ത് കൺഫ്യൂഷനാ ഭരതേട്ട? ചായ എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയില്ലല്ലോ. നമ്മുടെ നടരാജൻ സാറ് ഒരു കാര്യം പറയാൻ പറയാന്ന് പറഞ്ഞിരുന്നു. പറയുന്നതിനുള്ളിൽ മരിച്ചും പോയി. രാത്രിയിലാണെങ്കിൽ ഉറങ്ങുമ്പോ ഭരതേട്ട ഭരതേട്ട എന്നൊരു ശബ്ദം വരുന്നു. അതെന്നെ വല്ലാതെ ശല്യപ്പെടുത്തുന്നു. ഈ മൂന്ന് കാര്യങ്ങളും ചേർന്ന് എനിക്ക് ഭയങ്കര ടോർച്ചറാണ്. ഭരതേട്ട, ആ ശബ്ദം റെക്കോർഡ് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ശരി മാലെ, നീ പോ, ഇതിന്റെ മറുപടി ഞാൻ കണ്ടുപിടിച്ചോളാം. എന്തിനാണല്ലോ നോക്കുന്നത്? ഓഹോ, ഇവന്റെ ശരീരത്തിൽ സ്വാമിയൊന്നുമില്ല. ഇവ കള്ളത്തിലോ നാട്ടുകാരുടെ കാര്യം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. പ്രശ്നം വിശ്വസിക്കണോ? അതല്ല പറഞ്ഞേ, അവൻ കള്ളനെ നാട്ടുകാരെ പറ്റിക്കാൻ കണ്ടുപിടിക്കേണ്ടത് പറഞ്ഞേ. എന്നെ കൊണ്ട് തെളിയിക്കാൻ പറ്റും. ഇത് ഒരുപാട് സിനിമകളിലുള്ള പുതിയ ഐറ്റം. നീ അയാളെ വിശ്വസിക്കുന്നില്ല, അമ്പലത്തിൽ പോയി പൂ ചോദിക്കാം. വീണ്ടും പൂ കൊടുക്കുകയാണെങ്കിൽ തുളാമല്ലോ. അങ്ങനെ അങ്ങനെ ഒന്ന് സംഭവിക്കുകയാണെങ്കിൽ ഞാൻ 10 ദിവസം ഗ്രാമത്തിൽ നിന്ന് പുറത്തു നിൽക്കാം. അമ്മേ, ഭഗവതി, എല്ലാരും കാത്തോണമേ. ഇതാണ് ഞാൻ എഴുതിയ കുറി. ശരിയാണെങ്കിൽ എടുക്കാൻ പറ. എന്റെ ചെറിയ ഒരു ചീട്ട് തന്നിട്ടുണ്ട്. അത് നീ ശരിയായിട്ട് എടുക്കുകയാണെങ്കിൽ നിന്നെ ഞങ്ങൾ വിശ്വസിക്കും. ഇതല്ലോ ദേവിയുടെ അനുഗ്രഹം കിട്ടിയതുപോലെ ഇല്ല. ഇത് നടക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. അതുകൊണ്ടാ മറ്റൊരു ചീട്ട് കൊണ്ടുവന്നത്. ഇതാ എനിക്ക് അനുഗ്രഹം കിട്ടിയിട്ടുണ്ടോ എന്നറിയാൻ ഇനി ഒരു അവസരവും കൂടി തന്നിട്ടുണ്ട്. ഇതെങ്കിലും ശരിയാണെങ്കിൽ മാത്രമേ ഞങ്ങൾ വിശ്വസിക്കൂ. പ്രാവശ്യം തെറ്റിപ്പോയല്ലോ താമേ. എങ്കി പിന്നെ അമ്മേനെ നമുക്ക് നേരിട്ട് വരുത്താം. വരൂ, നമുക്ക് പോകാം. ആ ഇയാള് വരട്ടെ, ചെല്ല്. അമ്മേ ശരണം, അമ്മേ ശരണം, അമ്മേ ശരണം. Yeah.
ചെയ്യുന്നില്ല. എന്താ അവനെ ചെയ്യേണ്ടത്? കണ്ടുപിടിച്ചല്ലോ അവൻ. നീ എന്തിനാ ഇപ്പൊ ആവശ്യമില്ലാതെ ടെൻഷൻ ആവുന്നേ? പ്രശ്നങ്ങളുണ്ടാവും. വരൂ ചേട്ടാ. എന്താടാ മാരി, പോകുമ്പോ വലിയ ഗമയായിരുന്നല്ലോ, വരുമ്പോ ചുരുങ്ങി പോയിരിക്കുന്നു. എന്താ പറ്റിയ നിനക്ക്? ചേട്ടാ വരത്ത് കള്ളത്തരം കണ്ടുപിടിച്ചു. ചേട്ടാ എന്താടാ പറയുന്നത്? അതെ ചേട്ടാ, സത്യമാണ്. അങ്ങനെ പറ അതും കണ്ടുപിടിച്ചോ? നിങ്ങളുടെ കളികളൊന്നും ഭരത്തിന്റെ അടുത്ത് നടക്കില്ല. നാണക്കേടായി പോയി ചേട്ടാ. അവൾക്ക് അത്രയ്ക്ക് കഴിവുണ്ടോ? അത് വിട്ടേക്കടാ, ടെൻഷൻ ആവണ്ട. അവന്റെ സമയം അടുത്തിരിക്കുക. അല്ല വന്നോ നീ? ആരാ നിന്റെ ദേഹത്തിപ്പുള്ളത്? നിന്നെ ഒന്ന് വരുത്താൻ വേണ്ടി ഞങ്ങൾ എത്രത്തോളം കഷ്ടപ്പെടുന്നു. എന്റെ ഭഗവതി, ചിലരൊക്കെ നിങ്ങൾ ഉണ്ട് എന്ന് പറയുന്നു, ചിലരില്ലാന്ന് പറയുന്നു, പക്ഷെ ആർക്കും ഇവിടെ ഒരു കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ ഉണ്ടോ ഇല്ലയോ ഭഗവതി? എവിടെ? നിങ്ങളൊക്കെ ഒരു അമ്മയാണോ? എന്ത് ചെയ്താലും ഇദ്ദേഹത്തിന് മാത്രമേ ചെയ്യത്തുള്ളൂ. നിങ്ങളെയൊക്കെ അമ്മയെന്ന് പറയാൻ തന്നെ നാണക്കേടാ. ഒന്ന് നിൽക്കുമോനെ? ആ ശരി. ഇതിൽ നീ ചോദിക്കുന്ന എല്ലാ കാര്യങ്ങളും ഉണ്ട്. മാഷിന്റെ ആഗ്രഹം നിറവേറ്റണം. ഇതാണ് ഞങ്ങൾക്കും ഈ നാടിനും നീ ചെയ്യുന്ന നല്ല കാര്യം. നടരാജ സാർ എനിക്ക് നല്ല മറുപടി തരും. നിങ്ങൾ വീട്ടിൽ കുട്ടികളെ പഠിപ്പിക്കാറില്ലേ? അതിനേക്കാൾ എന്താ നിങ്ങൾക്ക് വീട്ടിൽ ജോലി? കുട്ടികളെ ശ്രദ്ധിക്കാറില്ലേ? അമ്മ പോയിക്കോ. എന്താ മാം ഇത്? സ്റ്റുഡൻസിനെ വഴക്ക് പറയുന്നു, പേരൻസിനെ വഴക്ക് പറയുന്നു. മാഡം ഇതൊന്നും ശരിയല്ല. സ്കൂളിൽ ശിക്ഷിക്കുന്നു എന്ന് മാത്രമല്ല, ഇപ്പൊ വഴിയിൽ വെച്ചും ശിക്ഷ തുടങ്ങിയോ? ടീച്ചേഴ്സിനൊന്നും വിവരമില്ലെന്ന് പറഞ്ഞല്ലോ. നിനക്ക് വിവരമുണ്ടോ നോക്കട്ടെ. ഇവിടം ഭരിച്ച 10 മുഖ്യമന്ത്രികളുടെ പേരെന്ന് പറഞ്ഞേ. 10 മുഖ്യമന്ത്രി എന്താ? പഴയ കാലം മുതലേ ഇവിടം ഭരിച്ച എല്ലാവരുടെയും പേര് ഞാൻ പറയാം. 3-ാം നൂറ്റാണ്ടിന് മുൻപ് ചേരൻ, ചോഴൻ, പാണ്ഡ്യൻ, 7 വല്ലഭന്മാർ, 4 വല്ലഭൻ, നന്നൻ, തിരയൻ. 3-ാം നൂറ്റാണ്ട് മുതൽ 6-ാം നൂറ്റാണ്ട് വരെ ഭരിച്ചവരുടെ പേര് ഞാൻ പറയാം. സംസ്കൃതം പഠിച്ച വല്ലഭന്മാർ 6-ാം നൂറ്റാണ്ട് മുതൽ 9-ാം നൂറ്റാണ്ട് വരെ പല്ലവന്മാർ, പാണ്ഡ്യ രാജാക്കന്മാർ, മുഗൾ രാജാക്കന്മാർ, ചോഴ രാജാക്കന്മാർ. 10-ാം നൂറ്റാണ്ട് മുതൽ 13-ാം നൂറ്റാണ്ട് വരെ ചോഴന്മാർ, പാണ്ഡ്യന്മാർ, കൊയ്സലന്മാർ, കടവരായന്മാർ. 14-ാം നൂറ്റാണ്ട് മുതൽ 16-ാം നൂറ്റാണ്ട് വരെ പാണ്ഡ്യന്മാർ, മധുര സുൽത്താൻമാർ, സംഭൂവരായന്മാർ, തെൻകാശി പാണ്ഡ്യന്മാർ. 17-ാം നൂറ്റാണ്ട് നായ്ക്കന്മാർ, മുഗൾ രാജാക്കന്മാർ, മറാഠിയ രാജാക്കന്മാർ. 18-ാം നൂറ്റാണ്ട് ആർക്കാട് നവാബ്, പാളയക്കാരന്മാർ. 1801 മുതൽ 1858 വരെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. 1858 മുതൽ 1947 വരെ ഇംഗ്ലീഷുകാരന്മാർ. 1947 മുതൽ 1952 വരെ കോൺഗ്രസ് ഭരണം, ഒ പി രാമചന്ദ്ര റെഡ്ഡി, പി എസ് കുമാരസ്വാമി രാജ. 1952 മുതൽ 1967 വരെ കോൺഗ്രസ് ഭരണം, രാജാജി, കാമരാജൻ, ഭക്തവത്സലം. 1967 മുതൽ 1976 വരെ DMK ഭരണം, അണ്ണാ കരുണാനിധി. 1977 മുതൽ 1988 വരെ ADMK ഭരണം, MGR, ജാനകി രാമചന്ദ്രൻ. 1989 മുതൽ 1991 വരെ DMK ഭരണം, കരുണാനിധി. 1901 മുതൽ 1996 വരെ ADMK, ജെ ജയലളിതയുടെ ഭരണം. 1996 മുതൽ 2001 വരെ DMK, കരുണാനിധി. 2001 മുതൽ 2006 വരെ ADMK, ജെ ജയലളിത. ഒ പന്നീർസെൽവം, സെൽബി ജെ ജയലളിത.
2006 മുതൽ 2011 വരെ DMK കരുണാനിധിയുടെ ഭരണം, 2011 മുതൽ 2017 വരെ ADMK ജെ ജയലളിതയുടെ ഭരണം, ഒ പന്നീർസെൽവം ഒപ്പം ജെ ജയലളിതയും. നിന്റെ അച്ഛൻ ഹെഡ്മാസ്റ്റർ, നീ സ്കൂൾ പ്യൂപ്പിൾ ലീഡർ എന്ന അഹങ്കാരമാണോ? കാലത്ത് നോക്കിയപ്പോ 9th സ്റ്റുഡന്റിനെയും 11th സ്റ്റുഡന്റിനെയും ഓരോന്ന് പറഞ്ഞ് വഴക്കടിപ്പിച്ചു. എല്ലാം നാട്ടുപ്രമാണിയോട് പറഞ്ഞിട്ടുണ്ട്. നാളെ രാവിലെ സ്കൂളിലോട്ട് വാ, നിന്നെ ഞാൻ കാണിച്ചു തരാം. നാട്ടുപ്രമാണികളുടെ കാതിലെത്തിയാൽ ഞങ്ങൾ എന്താ ഷൂട്ട് ചെയ്ത് കൊല്ലോ? അതിന് ഞങ്ങൾ എന്താ കൊക്കോ കുരുവിയ മറ്റാണോ? എല്ലാവരുടെ ജീവൻ ഒരിക്കലേ പോകും. അതെപ്പോ പോയാലെന്താ? പ്രൈവറ്റ് സ്കൂളിൽ നടക്കുന്ന അന്യായങ്ങളെ ചോദ്യം ചെയ്യുമ്പോൾ അതുകൊണ്ട് എന്റെ ജീവൻ പോവാൻ എനിക്ക് സന്തോഷമേയുള്ളൂ. പിന്നൊരു കാര്യം മാഡം, നിങ്ങൾ വാങ്ങിക്കുന്ന ശമ്പളം അവര് തരുന്ന ഫീസാണ്. അതൊക്കെ മറന്നിട്ട് അവരെ തന്നെ അപമാനിക്കരുത്. സ്റ്റുഡൻസ് നിങ്ങളുടെ എല്ലാവരുടെ അടിമയല്ല. സ്റ്റുഡൻസ് എല്ലാവരും ഒന്നിച്ച് കൂടുകയാണെങ്കിൽ തെറ്റ് ചെയ്യുന്ന സ്കൂളുകളൊക്കെ കത്തി എരിയുന്നതായിരിക്കും. ടീച്ചർ വാ, പ്രമാണിയോട് പറയാം. തിരുവനന്തപുരത്തേക്ക് പോയില്ലേ? തിരുവനന്തപുരത്തേക്കോ? എന്തിന്? സ്കൂളില് യാഴിനിയുടെ മുത്തശ്ശിക്ക് ഭയങ്കര സീരിയസ് ആണെന്ന് പറഞ്ഞ് പ്യൂൺ യാഴിനിയെ വിളിച്ചോണ്ട് പോയല്ലോ. മുത്തശ്ശിക്ക് സുഖമില്ലെന്നോ? എന്തോ മോളെ പറയുന്നേ, എന്താ പറയുന്നേ? ഒന്ന് ശാന്തമായിരിക്കെ. ആ കുട്ടി അത്ര മനസ്സിലാക്കിയിട്ടുള്ളൂ. സ്കൂളില് യാഴിനി എങ്ങനെയാണ്? അവളെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്വഭാവത്തിൽ മദർ തെരേസയാണ്, ധീരതയിൽ ജാൻസി റാണി. അതാ നമ്മുടെ യാഴിനി. ശരി, നീ ഒന്ന് തെളിച്ചു പറ എന്താ അവിടെ സംഭവിക്കുന്നത്. എന്ത് സംഭവിക്കുന്നെന്നോ? ഇന്ന് 50% പ്രൈവറ്റ് സ്കൂളുകളിലും ഞങ്ങളുടെ കയ്യിൽ നിന്ന് തന്നെ പണം വാങ്ങി ഞങ്ങളെ മാടിനെ പോലെ നടത്തുന്നത് തെറ്റല്ലേ സാർ? ഞങ്ങളുടെ കൺമുമ്പിൽ വെച്ച് തന്നെ ഞങ്ങളുടെ മാതാപിതാക്കളെ അപമാനിക്കുന്നത്, അവരുടെ മുമ്പിൽ വെച്ച് തന്നെ ഞങ്ങൾക്ക് പനിഷ്മെന്റ് തരിക, ഇതൊക്കെ തെറ്റല്ലേ സാർ? ഇതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് യാഴിനി എല്ലാ സ്റ്റുഡൻസിനും ലീഡറായിട്ട് വന്നത്. പിന്നീട് അവളായിരുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ടീച്ചേഴ്സിനെ കണ്ട് ഓടി ഒളിഞ്ഞ സ്റ്റുഡൻസ് എല്ലാവരും യാഴിനി പറയുന്നത് കേട്ട് ശ്രദ്ധയോടെ പഠിക്കാൻ തുടങ്ങി. ഇതൊക്കെ കണ്ട് മാനേജ്മെന്റിന് ഭയങ്കര അസൂയയായി. ആര് കാരണം? യാഴിനി കാരണം. അവൾ ഒറ്റ ഒരുത്തി കാരണം ഞങ്ങൾ എല്ലാവരും പേടിക്കാതെ പഠിക്കാൻ തുടങ്ങി. സാറിനറിയോ അവളുടെ ലക്ഷ്യം എന്താന്ന് ഞങ്ങളോട് പറഞ്ഞതെന്ന്? ഒരു സ്കൂൾ നന്നാക്കി, അത് മുഖേന ഇവിടെയുള്ള എല്ലാ സ്കൂളും ഞാൻ നന്നാക്കുമെന്ന് അവള് ഞങ്ങളോട് പറഞ്ഞു. അവള് പറയുന്നത് കേട്ടാണ് ഞാൻ ഇത്ര ദൂരം സംസാരിക്കാൻ തുടങ്ങിയത്. മോളെ, നീ പറഞ്ഞതൊക്കെ ശരി തന്നെയാ. പക്ഷേ ഏകദേശം 50% പ്രൈവറ്റ് സ്കൂൾസ് ആൾബലം, രാഷ്ട്രീയ ബലം, പണബലം, റൌഡീസിന്റെ ബലം ഇതൊക്കെ വെച്ചാ നടത്തുന്നത്. ഒരു പെണ്ണിനെ കൊണ്ട് ഇവരെ നേരാക്കാൻ പറ്റുമോ? ഒരു റൌഡിയെ എൻകൗണ്ടറിൽ കൊന്ന മറ്റുള്ള റൌഡികളൊക്കെ ജീവനും കൊണ്ട് മറ്റു സ്റ്റേറ്റിലേക്ക് ഓടാറില്ലേ? അച്ഛാ, ഇതൊക്കെ ഒരു ധാരണയാണ്. അത് ഒരാളെ കൊണ്ട് മാത്രം സാധിക്കുന്നതല്ല. ഒരു വിത്താണ് പല ലക്ഷം നെല്ലായി മാറുന്നത്. എന്നുവെച്ച് അവരെ എതിർക്കാൻ പറ്റുമോ? ഒരു കാര്യം പറയട്ടെ സാർ, ഇവിടെയുള്ള ഏതെങ്കിലും ഒരു പ്രൈവറ്റ് സ്കൂളിൽ 75% മുതൽ 80% കുറഞ്ഞ മാർക്ക് എടുത്ത സ്റ്റുഡൻസിന് അഡ്മിഷൻ നൽകാറുണ്ടോ? ഇല്ലല്ലോ. ഇതിന്ന് മനസ്സിലാവുന്നില്ലേ അവരുടെയൊക്കെ ആവശ്യം എന്താണ്? ഇതേ ഒരു ഗവൺമെന്റ് സ്കൂളിലാണെങ്കിൽ ഗവൺമെന്റ് സ്കൂളിൽ ചേർത്ത കുട്ടികളെ അല്ലാതെ പാവപ്പെട്ടവർ, താഴ്ന്ന ജാതിക്കാർ, ഒന്നിനും കൊള്ളാത്ത കുട്ടികൾ എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന കുട്ടികളെ കൊണ്ടും സെന്റം വാങ്ങിപ്പിക്കാറില്ലേ? ഡിസ്ട്രിക്ട് ഫസ്റ്റ് വരുന്നുണ്ടല്ലോ, സ്റ്റേറ്റ് ഫസ്റ്റ് വരുന്നുണ്ടല്ലോ. ഗവൺമെന്റ് സ്കൂളാണ് ഏറ്റവും നല്ല സ്കൂൾ എന്ന് പറയാം. നല്ല കഴിവുള്ള അധ്യാപകർ, ഇവർക്കൊക്കെ വേണം സല്യൂട്ട് അടിക്കാൻ. ഇന്ന് 75% വിദ്യാർത്ഥികൾ മാനസിക രോഗികളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതേ ഗവൺമെന്റ് സ്കൂളിൽ ക്ലാസ് കഴിഞ്ഞ് കുട്ടികൾ ഗെയിംസ് ഒക്കെ കളിച്ച് അവരുടെ മാനസികാവസ്ഥ നല്ല രീതിയിലാണ്. അവർക്കൊരു അസുഖം വരുന്നില്ലല്ലോ. ഇതുവരെ മോളുടെ സ്കൂളിൽ എന്താ പ്രശ്നം എന്ന് പറഞ്ഞിട്ടില്ല. അതൊന്നുമില്ല സർ. 9th-ൽ 9th-ലെ പോർഷൻസ് പഠിപ്പിക്കണം, +1-ൽ +1-ലെ പോർഷൻ പഠിപ്പിക്കണം. 9th-ആണ് 10th-ന്റെ ബേസ്, 11th-ആണ് 12th-ന്റെ ബേസ്. ഇതൊന്നും അറിയാതെ എത്രയോ പ്രൈവറ്റ് സ്കൂളുകൾ തെറ്റ് ചെയ്യുന്നുണ്ട്. ഇത് കാരണം കുട്ടികൾ കോളേജിൽ പോയി എന്തുമാത്രം കഷ്ടപ്പെടുന്നുണ്ട്. എഞ്ചിനീയറിംഗ് പഠിച്ചിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ജോലിക്കാണ് പോകുന്നത്. +1-+2-ൽ സംഭവിക്കുന്ന ഈ തെറ്റ് കാരണം മാത്രം ഇതൊക്കെ ആലോചിച്ചിട്ടാണ് യാണി ഇങ്ങനെയൊക്കെ ചെയ്തത്. പേരൻസിനോട് അവൾക്ക് ദേഷ്യമുണ്ടായിരുന്നു. ഞങ്ങൾ പറഞ്ഞോ ഞങ്ങൾക്ക് ഗവൺമെന്റ് സ്കൂൾ വേണ്ട, പ്രൈവറ്റ് സ്കൂൾ മതിയെന്ന്? പിന്നെന്തിനാ അവരുടെ പ്രസ്റ്റീജ് ഇഷ്യൂന് വേണ്ടി ഞങ്ങളെ എല്ലാവരെയും സൂവില് കൊണ്ടുപോയി അടയ്ക്കുന്നത് പോലെ ആ സ്കൂളിൽ അടയ്ക്കുന്നത്? പഠിക്കുന്ന കുട്ടികൾ എവിടെയാണെങ്കിലും പഠിക്കും, പേരൻസ്
ഫ്രണ്ട്സ് ഇത് മനസ്സിലാക്കണ്ടേ. എന്നാ ശരി, ഞാൻ ഇറങ്ങട്ടെ സർ, പോട്ടെ, ബൈ. നടരാജ്, ഞാൻ എന്റെ മോളെ കാണുന്നില്ലെന്നും പറഞ്ഞ് വിഷമിച്ചിരിക്കുമ്പോ നിങ്ങൾ എന്തൊക്കെയോ ഇങ്ങനെ. താനൊന്ന് ശാന്തമായിട്ടിരിക്കടോ. ആ പെണ്ണിന് ഇതുവരെ ഒരു കാര്യം അറിഞ്ഞിട്ടില്ല. അറിയാൻ പാടില്ല എന്നാ ഞാനും ഉണ്ടാതിരുന്നത്. പക്ഷെ ഒരു കാര്യം, അവള് പറഞ്ഞു വെച്ച കാര്യങ്ങൾ കേൾക്കുമ്പോൾ തന്റെ മകൾ എവിടെ ഉണ്ടാവുമെന്ന് എനിക്ക് നന്നായിട്ട്. താൻ ഇവിടെ തന്നെ ഇരുന്നാ മതി, തന്റെ മകളെ ഞാൻ കൂട്ടിട്ട് വരും. സമയമില്ല, നോക്ക, ഇനി ഒരു കുഴപ്പവും വരില്ല എന്നും പറഞ്ഞ് ഞങ്ങളുടെ മാഷ് പറയുന്നത് പോലെ അനുസരിച്ച് ഈ സ്കൂൾ കാര്യത്തിൽ തലയിടില്ല എന്ന് എഴുതി കൊടുത്തതിന് ശേഷം ഈ സ്ഥലം വിടുന്ന് പൊയ്ക്കോളണം. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ഇതാ നോക്ക്, നീ ഒരു പെൺകുട്ടി ആയതുകൊണ്ട് മാത്രമാണ് വെറുതെ വിടുന്നത്. നിന്റെ സ്ഥാനത്ത് ഒരു ആൺകുട്ടി ആയിരുന്നെങ്കിലേ വെട്ടിനുറുക്കി എറിഞ്ഞേനെ. മര്യാദയ്ക്ക് എഴുതി കൊടുത്തിട്ട് പോ. ശാന്തമായി പറഞ്ഞ അവനൊന്നും ചെയ്യരുത്. ഞാൻ അവളെ മനസ്സാക്കി കൊടുത്ത് നിങ്ങളുടെ സ്കൂൾ ഇടപാടുകൾ ഞാൻ നോക്കിക്കോളാം. ഇവളുടെ അച്ഛൻ ഈ സ്ഥിതി കണ്ടിരുന്നെങ്കിലേ അയാളുടെ മനസ്സോടനെ മാറിയേനെ. നീ എന്തിനാ വന്ന് ഇതിൽ തലയിട്ട്? നീ എന്താ വലിയ ഹീറോ ആണോ? ഞാൻ ഒരു സ്കൂൾ മാഷാണ്, എന്നോട് അല്പം ബഹുമാനം കാണിക്കണം. ഞാൻ പറഞ്ഞത് കേൾക്കുന്ന കരുതാ ഞാൻ അങ്ങോട്ട് വന്നത്. പ്ലീസ്, ഞങ്ങളുടെ സ്കൂള് ഈ കാര്യത്തിൽ എത്ര പേരിടപെട്ടാലും എല്ലാത്തിനും അടിച്ചോടിക്കും. ഈ തെങ്കോച്ചിനെ കണ്ട് ഞങ്ങള് ഭയപ്പെടണമെന്നാണോ? 9ാം ക്ലാസ്സിലെ പണം 9ലാ പഠിക്കണമെന്നോ? 10ാം ക്ലാസ്സിൽ പഠിക്കാൻ പാടില്ലേ? അതെന്താണെന്ന് ചോദിച്ചാ ഇവരെ പറയുന്നത് പോലെ ഞങ്ങൾ കേൾക്കണം. വിദ്യാർത്ഥികളുടെ മാതാപിതാക്കളോട് ഞങ്ങൾ സംസാരിക്കാൻ പാടില്ലേ? എല്ലാ കാര്യവും ഇവള് പറയും, അതുപോലെ ഞങ്ങൾ കേൾക്കണോ? ഞങ്ങളെന്താ അനാഥ വിദ്യാലയമാണോ നടത്തിക്കൊണ്ടിരിക്കുന്നത്? ഞാൻ പറയുന്നത് കേൾക്കും. പണമാണ്, പണം. പണം കൊയ്യുന്ന തൊഴിലാണ് ഞങ്ങൾ നടത്തുന്നത്. ഞങ്ങൾ ഇവിടെ നിയമം ഉണ്ടാക്കും, ചോദിക്കുന്നവരെ വെട്ടും. നിങ്ങൾ നിയമം ഉണ്ടാക്കി ഞങ്ങളിന്ന് ലംഘിക്കും. ഇവിടെയുള്ള എല്ലാ സ്കൂളുകളെക്കാളും ഞങ്ങളുടെ സ്കൂളായിരിക്കണം നമ്പർ 1. അപ്പോഴ പണം വന്ന് കുമിയുള്ളൂ. അത് നശിപ്പിക്കാൻ നിൽക്കുന്ന ഈ പെണ്ണിനെ വെറുതെ ഇവിടെ ഒന്ന് തോന്നുന്നുണ്ടോ? കിടന്ന് ചെലക്കുന്നുണ്ടല്ലോ എന്റെ മോളെ. മിണ്ടാതിരിക്കുക കുറച്ചു നേരം. നിങ്ങൾ ഇവന്മാരോട് സംസാരിച്ച് അപമാനപ്പെടണ്ട. സാർ എന്തിനാ ഇങ്ങോട്ട് വന്നത്? എടോ, രണ്ടിനെ കൊന്ന് വലിച്ചെറിയണ. എന്ത് വഴിയിലായിരിക്കും മരിക്കാൻ? എനിക്ക് പേടിയില്ല. നിങ്ങളുടെ സ്കൂളും ഇവിടെയുള്ള എല്ലാ സ്കൂളും തീരുമാനിച്ചത് ഇപ്പൊ ഞാൻ മരിക്കുന്നതിലൂടെ നിങ്ങളുടെ സ്കൂളിന്റെ അടുത്തറ നിങ്ങൾ തന്നെ നശിപ്പിച്ചിരിക്കുകയാണ്. നമുക്കെല്ലാം പറഞ്ഞു തരുന്നു. നടരാജ്, എന്തുവാടാ യാഴിനി എവിടെ? തന്റെ മോള് വരുന്നേ. തന്റെ മോള് വരും, താൻ വീട്ടിലേക്ക് പൊക്കോന്ന് കൂട്ടിക്കൊണ്ട് പോയിക്കോ. ചെല്ലടോ. നടരാജ്, നിനക്ക് എന്താ പ്രശ്നം? അല്ല, നീ ശ്രദ്ധിക്കണം കേട്ടോ. താൻ ചെല്ലേ, അവള് വരുമല്ലോ. വരൂടോ. നടരാജേ, നിനക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കുമായിരുന്നു. അത് പിന്നെ ഇനി ഇവിടെ എനിക്കും എൻ്റെ ഭാര്യയ്ക്കും ഒരു ജീവച്ചവായിട്ട് ജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞങ്ങളിവിടം വിട്ടു പോവുക. നീ പേടിക്കണ്ട.
തെറ്റായ തീരുമാനങ്ങളൊന്നും ഞങ്ങൾ എടുക്കില്ല. ഞങ്ങൾ ഇങ്ങനെ പോകും. കാശി, രാമേശ്വരം, അങ്ങനെ ഒരു ദേശാടനം. പോകുന്നവരെ പോട്ടെ. എന്നെങ്കിലും ഒരു ദിവസം അവള് തിരിച്ചു വരുവാണെങ്കിൽ ഞങ്ങളെ കാണാതെ അവൾക്ക് കുറച്ചു നേരം പോലും നിൽക്കാൻ പറ്റില്ലല്ലോ. ഈശ്വര, നിന്നോട് എന്തിനാടാ ക്ഷമിക്കുന്നത്? നീ എന്ത് ചെയ്യാനാ? നീ ദൈവമാണോ? നീ ഒരു മനുഷ്യനല്ലേ? പിന്നെ ചോറ്റാനിക്കര ഭഗവതി അമ്മയെയും നിന്നെയും വിശ്വസിച്ച് മാത്രം ഇങ്ങോട്ട് ഞങ്ങൾ വന്നത്. ആ ദേവിക്ക് ശക്തി ഉണ്ടെങ്കിൽ എന്റെ മോള് തിരിച്ചു വരും, ഇല്ലെങ്കിൽ ഞാനാണോ പാപം ചെയ്തത്? നിനക്കിങ്ങനെ ഒരു സ്ഥിതി വന്നില്ലടോ, തനിക്കിങ്ങനെ ഒരു സ്ഥിതി വരാൻ ഞാനല്ലടോ കാരണായത്. നമ്മൾ തമ്മിൽ എന്തിനാടോ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായത്? എന്നെ വിശ്വസിച്ച കൊച്ചിന് താൻ ഇങ്ങോട്ട് വന്നില്ലടോ, എന്നിട്ട് നിനക്കിങ്ങനെ ഒരു സ്ഥിതി വന്നല്ലടോ. ശരി ശരി ശരി, അതൊക്കെ ഓർത്ത് നീ വിഷമിക്കണ്ട. അതൊക്കെ പിന്നെ ഒരു എന്തോ നടരാജ, ഇതെന്റെ ജീവനാണ്. ഇത് ഞാൻ എന്റെ മോക്ക് വേണ്ടി ഒരുപാട് ഇഷ്ടപ്പെട്ട് മേടിച്ച 2 ഏക്കർ സ്ഥലത്തിന്റെ പത്രമാ. പിന്നെ കുറച്ച് സ്വർണങ്ങളും ബാങ്കിൽ അവക്ക് വേണ്ടി കരുതി വെച്ചിരുന്ന പണം, അതൊക്കെ ഇപ്പൊ ഞാൻ നിന്റെ പേരില് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്തിനാണോ? എന്തിനാന്നോ? ഞാനേ ഉള്ളൂ ഇനി ഇങ്ങനെ. ഇനി അങ്ങോട്ട് യാഴിനിക്ക് നീയല്ലടാ അച്ഛൻ. ഏ, ഈ പെങ്ങളാണ് അവളുടെ അമ്മ. നിങ്ങളുടെ മോള് യാഴിനിക്ക് സഹോദരിയും. അവളുടെ ആഗ്രഹം എന്താന്ന് അറിയണോ നിനക്ക്? അച്ഛാ, ഞാനൊരു പ്രൈവറ്റ് സ്കൂള് തുടങ്ങാൻ പോവുകയാണ്. അതുകൊണ്ട് എനിക്ക് കല്യാണം വേണ്ടെന്ന് അവള് പറഞ്ഞത്. എന്റെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ ഈ ലോകത്തിന് തന്നെ ഒരു മാതൃകയായി തീരുന്നത് പോലെ ഒരു സ്കൂള് ഞാൻ തുടങ്ങി കാണിക്കു വച്ചാ എന്നാണ് അവള് പറഞ്ഞത്. ഇക്കാലത്തെ വിദ്യാഭ്യാസം കുട്ടികൾക്ക് വിഷം കുത്തിവെക്കുന്നത് പോലെയല്ലേ പഠിപ്പിക്കുന്നത്? ഞാൻ എനിക്ക് ആ രീതിയൊക്കെ മാറ്റണ വച്ച എന്നാണ് അവള് പറഞ്ഞത്. എത്ര സന്തോഷത്തോടെ പറഞ്ഞെന്നറിയോ? തമാശ പോലെ അവള് പറഞ്ഞത്. അച്ഛാ, ഇപ്പോഴത്തെ പിള്ളേരൊക്കെ ഉറങ്ങാൻ പോകുമ്പോ എന്ത് സ്വപ്നം കാണാനാ കൊതിക്കുന്നറിയോ? നാളെ ഹർത്താൽ വന്നിരുന്നെങ്കിൽ സ്കൂളിന് അവധിയാവുമല്ലോ. അങ്ങനെ ആ ഒരു ദിവസമെങ്കിലും ഞങ്ങൾക്ക് ഇരുന്ന് കളിക്കാവല്ലോ എന്നും ഓർത്താ ഉറങ്ങാൻ പോകുന്നതെന്ന്. പക്ഷെ ഞാൻ തുടങ്ങുന്ന സ്കൂൾ അങ്ങനെ ആയിരിക്കില്ല അച്ഛാ. എന്നും സ്കൂളിൽ പോകണമെന്നുള്ള ചിന്തയോടെയായിരിക്കും എല്ലാ കുട്ടികളും എഴുന്നേൽക്കുക. അതുപോലെ ഒരു സ്കൂളാണ് അച്ഛാ എൻ്റെ സ്വപ്നത്തിലുള്ളതെന്നാ പറഞ്ഞത്. മാതാപിതാക്കളെടുത്ത് പോലും കിട്ടാത്ത ഒരു സ്നേഹം ആ കുട്ടികൾക്കൊക്കെ ഞാൻ കൊടുക്കും അച്ഛാ. അതുപോലെ ഒരു സ്കൂൾ ഞാൻ തുടങ്ങുമെന്ന് ശപഥം ചെയ്തതാവണം. ഞാൻ തുടങ്ങുന്ന സ്കൂളിൽ കുട്ടികൾക്ക് എല്ലാ സ്വാതന്ത്ര്യവും ഉണ്ടാവും. അതിനുശേഷം മതി പഠിത്തം എന്നാണ് അവൾ പറഞ്ഞത്. എൻ്റെ സ്കൂളിലെ കുട്ടികളെയൊക്കെ ഒരു നല്ല നിലയിൽ എത്തിക്കുമെന്ന് എത്ര വിശ്വാസത്തോടെ അവൾ പറഞ്ഞെന്നറിയോ? ഇതൊക്കെ നീ നിറവേറ്റുവല്ലോടാ. അല്ല, നിങ്ങളിത് നിറവേറ്റിയേ പറ്റൂ. നീ ചെയ്യുവടാ, എനിക്ക് നിന്റെ വിശ്വാസമുണ്ട്. നീ ചെയ്യൂ. മനുഷ്യരാശിക്ക് മുകളിൽ ദൈവം എന്നൊരു ശക്തി ഉണ്ടെങ്കിൽ അത് ഈ ചോറ്റാനിക്കര ഭഗവതി അമ്മയുടെ രൂപത്തിൽ എൻ്റെ യാഴിനിയുടെ സ്വപ്നങ്ങളൊക്കെ നിറവേറ്റും. നിറവേറ്റും, നിറവേറ്റും. എനിക്കതിൽ നല്ല വിശ്വാസമുണ്ട്. എന്നാൽ പിന്നെ ഞങ്ങളുടെ യാത്ര തുടങ്ങണം. ഞങ്ങളെ ഞങ്ങൾ പോകും. പറഞ്ഞതുപോലെ നീ പറഞ്ഞതൊക്കെ ഞാൻ ചെയ്തോളാം. ഛേ, എന്ത് ക്രൂരതയായിരുന്നു! ഇനിയും മഹാപാപങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് ഇതിനൊക്കെ ഒരു അറുതി വരുത്തണം. നളിനി, നീ ഭരതിന്റെ കൂടെ നടക്കുന്നതൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. എന്തെങ്കിലും ആകട്ടെ, പക്ഷേ നമ്മളുടെ കുടുംബം എങ്ങനെയുള്ള കുടുംബമാണെന്ന് നിനക്കറിയില്ലേ? എന്താ മനസ്സിലാക്കാത്തത്? നമ്മുടെ സ്കൂൾ എങ്ങനെയാ നടന്നത്, ഇപ്പൊ എങ്ങനെയാണോ ഉള്ളതെന്ന് അറിയാലോ.
നിന്റെ മുത്തശ്ശൻ മരിച്ചതിന് ആരാ കാരണക്കാരൻ? പരമ്പര പരമ്പരയായിട്ട് ദാനം ചെയ്ത കുടുംബമാണിത്. എടാ വിട്ടേക്കടാ, നോക്കുമോളെ, ഞാനും നിന്റെ ചിറ്റപ്പനും നിന്നെ ഒരുപാട് വിശ്വസിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിന്റെ ഇഷ്ടം എന്താന്ന് വെച്ചാ ചെയ്യും, ഞങ്ങൾ പോയിക്കോളാം. ഞങ്ങൾ ജീവിക്കണോ വേണ്ട എന്നുള്ളത് ഇനി നീ തീരുമാനിക്ക. ആ ഭരത്തിന് കണ്ടം തുണ്ടമായി വെട്ടണം, എങ്കിലേ ഇവിടെ ഉള്ളവന്മാർക്ക് ഭയം വരും. അവൻ കൗശലക്കാരനാ, പക്ഷെ നിന്നോട് അവൻ ഒന്നും ഒളിക്കില്ല. നീ പഠിച്ചവളാണ്, അവന് ഏത് വിധത്തിൽ എങ്ങനെ കൊല്ലണമെന്ന് നിനക്ക് മാത്രമേ അറിയൂ. ആർക്കും സംശയമില്ലാതെ തീർത്തേക്ക. എന്താ ഇവിടെ എല്ലാരും കൂടിയിട്ട് പറയുന്നതൊക്കെ നല്ല ഐഡിയ ആണല്ലോ, ക്ലൈമാക്സിലേക്ക് വന്നു. ആരോടെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ, ഞാനൊരു കാര്യം പറയണേ, ഈ നാടിന്റെ സന്തോഷം, സമാധാനം, ദുഃഖം ഇതെല്ലാം അടങ്ങിയിരിക്കുന്നത് ഒരു കുപ്പിക്കകത്താണ്. ഇതെല്ലാം നിങ്ങൾക്ക് അറിയുന്ന കാര്യല്ലേ. പിന്നെ എന്തിനാ ആ കുട്ടിയെ വെറുതെ കരയിക്കുന്നേ? അവളെ വെറുതെ വിട്ടേക്കടുത്തേക്ക്. എന്റെ രക്തമാണ്, നമ്മൾ പറഞ്ഞതേ കേക്കൂ. എടാ പരത്തെ, ശ്രദ്ധിച്ചു വേണം, പതുക്കെ പതുക്കെ. ഒന്ന് മിണ്ടാതിരിയടോ. ആരെങ്കിലും വരുന്നു നോക്ക്. എടാ ഭരതേ, ശ്രദ്ധിച്ച് കേറണന്നാ പറഞ്ഞ. ഓ പോടാ, ഒന്ന് കേറേ. നീ എന്താ പറയാ, വിട്ടി അമ്മാമാന്ന് കേട്ടില്ലല്ലോ, പതുക്കെ കേറ്. എന്ത് പേറ്റായത്, ഇവിടെ തന്നെ നിന്ന് നോക്കണം, ഞാൻ രാവിലെ വരാം. വരട്ടെ എളിയ, ഇതിനകത്ത് എന്താ ഉള്ളത് നമുക്ക് നോക്കാം. എന്താണ് നിങ്ങൾക്ക് രണ്ടുപേർക്ക് പറ്റിയേ? അതിന് മാത്രം എന്താ ഇതിനകത്ത്? ഇപ്പൊ ഞാനൊന്ന് നോക്കാം. അങ്ങനെ എന്തുവാ ഇതിന്റെ ഉള്ളിലുള്ളത്? ഒന്നും മനസ്സിലാവുന്നില്ല. നിനക്ക് മൂത്തോരെ ബഹുമാനിച്ചോടെ, ഞാൻ നിന്റെ ചെറിയച്ഛനല്ലേ. കുട്ടിക്കാലത്ത് നിന്റെ എല്ലാ കാര്യങ്ങളും നോക്കി നീ ചെറിയച്ഛനല്ലേ മോളെ. എന്നിട്ട് നീ എന്നോട് തന്നെ ഇങ്ങനെയൊക്കെ കാണിക്കുന്നോ മോളെ? എന്നെ തന്നെ തല്ലാണോ മോളെ? എന്നെ മാത്രം അടിക്കണ്ടോ, ഞാൻ നിന്റെ ഫ്രണ്ടല്ലേ. ഏ, നമ്മൾ എത്ര കാലത്തെ ഫ്രണ്ടാ, അതുകൊണ്ട് എന്നെ മാത്രം അടിക്കണ്ട. എന്റെ ദൈവമേ, എന്നെ മാത്രം രക്ഷിക്കൂ. ഇവന്മാരെല്ലാം നമ്മുടെ കൂട്ടുകാരന്മാരായിരുന്നല്ലോ. മാഡം, തീപ്പെട്ടിയുണ്ടോ? ഈ ബീഡി ഒന്ന് കൊടുത്താണ്. ആ
അല്ല, എന്താ ഈ കാണുന്ന ഈ സമയത്തെന്താ ഇവിടെ വന്ന് നിക്കുന്നത്? അവനോടൊപ്പം പോയ എങ്ങനെയാ? ഞാൻ ചെന്നൈയിൽ നിന്ന് നിന്നോട് വരാൻ പറഞ്ഞത്. നിങ്ങൾ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട, ഞാൻ അമ്മയോട് പറഞ്ഞു. നിങ്ങളുടെ വയസ്സിന് ചേർന്ന പോലെ നിന്നോടൊപ്പം എപ്പോഴും പ്രേതം ഉണ്ടാവണം. ഞങ്ങൾ വന്നാ പോരെ നിനക്ക്? എന്താന്ന് വെച്ചാ പണി പിടിച്ചിട്ടുണ്ടെങ്കില് പിശാചിനെയൊക്കെ കാണാൻ പറ്റൂ. അമ്മാവ എന്റെ ആള് മയില്. അതെ, ഒന്ന് നിന്നേ. എത്ര ദിവസമായിട്ട് നടക്കുന്നുണ്ട്? രണ്ടു മാസം ആയേ ഉള്ളൂ. അപ്പൊ ചായക്കടയിലത്തെ എലിസബത്തോ? അവളെ എവിടെയെങ്കിലും പോയിട്ടുണ്ടോ? ശരിക്കും ശരി, നിനക്ക് ഇഷ്ടപ്പെട്ട പാട്ടൊന്ന് പാടിക്കേ. പാടി അവള് വീഴുന്നാണ്. പിന്നെന്താ, വേഗം ആകട്ടെ. അമ്മാവ കണ്ടില്ലേ എന്താ ചെയ്തെന്ന്? ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. ഞാൻ ഒരു കൺഫ്യൂഷനിലായിരുന്നു. നിന്നെ കേട്ടണോ അടുത്ത വീട്ടിലെ ബാലനെ കേട്ടണോ എന്ന്. ഇപ്പൊ നീ തന്നെ ഉത്തരം തന്നു. താങ്ക് യു. ബൈ. ബൈ. നിനക്ക് വയറിളകൂടാ. ശുദ്ധമായ ഇന്ത്യ, നല്ല ഇന്ത്യ എന്ന് നാട്ടില് കോടിക്കണക്കിന് അഡ്വർടൈസ്മെന്റ് ചെയ്തോണ്ടിരിക്കുന്നു. എന്നിട്ട് നിങ്ങള് റോഡ് മുഴുവനും വൃത്തികേടാക്കുകയാണല്ലേ. ആദ്യം മുന്തയില് വെള്ളം കൊണ്ടുവരും, ഇപ്പോ കുപ്പിയിലോ വെള്ളം കൊണ്ടുവരുന്നല്ലേ. ഇതാണോ നാട് നന്നാക്കൽ? എല്ലാ വീട്ടിലും ടോയ്ലറ്റ് കെട്ടടാ. ഭരതാ, നീ മാലയെ എപ്പോഴാ കല്യാണം കഴിക്കുന്നേ? ഇത് ഞാനിങ്ങനെ പലതവണ പറഞ്ഞുകൊണ്ട് നടക്കില്ല. നന്നാവാ നോക്കടാ. വരാ വെച്ചത് വീണ്ടും അകത്തേക്ക് പോയടാ. രക്ഷപ്പെടല്ലോ. സാറേ, സാറ് വന്നിട്ടുണ്ട്. നമസ്കാരം. എടി മാലെ, എനിക്ക് ജീവൻ തിരിച്ചു കിട്ടുമെന്ന് ഞാൻ ഓർത്തേ ഇല്ല. അതേ മാലെ, പിന്നെ എത്ര തവണയാടി കൊല്ലുന്നേ? ഇനി ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഞാൻ സ്കൂൾ തുറക്ക തന്നെ ചെയ്യും. ആ 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
എനിക്ക് രണ്ടുപേരും. ഞാൻ പ്രേതമൊന്നുമല്ല, മനുഷ്യനാണ്. അല്ല, പ്രേതമല്ല, മനുഷ്യൻ തന്നെയാണ്. വരൂ. എങ്ങനെയെങ്കിലും സ്കൂൾ തുടങ്ങണം. ശരിയാ ഭരത്, ആദ്യം നമുക്ക് സ്കൂളൊന്ന് ക്ലീൻ ചെയ്യാം. ടീച്ചേഴ്സിനോട് വരാൻ പറയണം. നമ്മുടെ ടീച്ചേഴ്സ് ആണല്ലോ, വന്നാലും രണ്ടുപേരും ഒന്നിച്ചാണല്ലോ. ഞാൻ നിങ്ങളെ കാണണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. എന്താ കാര്യം സർ? അത് കുറച്ച് പ്രശ്നമുള്ള കാര്യമാണ്. നിങ്ങളെ പിന്മാറാതിരിക്കുകയാണെങ്കിൽ ഈ നാട് നിങ്ങളെ നമസ്കരിക്കും. എന്താ സാർ ഇത്? ഈ ജീവൻ പോലും നിങ്ങൾ തന്ന ഭിക്ഷയല്ലേ? എന്റെ ജീവൻ വേണമെങ്കിൽ തരാം. എന്താ വേണം? അതിന്റെ ഒന്നും ആവശ്യമില്ലടോ. ഭരത്തെ ചോദിക്കുന്ന സഹായം താനൊന്ന് ചെയ്തു കൊടുത്താൽ മതി. നിങ്ങൾക്കറിയാലോ, നമ്മുടെ നടരാജൻ സാറ് ഇപ്പൊ ജീവനോടില്ല. അദ്ദേഹത്തിന്റെ സ്കൂള് ഇപ്പൊ പൂട്ടിക്കിടക്കാണ്. അത് ഞങ്ങളൊക്കെ ചേർന്ന് തുറക്കാൻ വിചാരിച്ചിരിക്കുകയാണ്. ഞങ്ങൾ സാറിനോട് സത്യം ചെയ്തു കൊടുത്തതാണ്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ടീച്ചേഴ്സിനെ കൊണ്ടുവന്നാൽ ഈ നാട് തന്നെ നിങ്ങളോട് നന്ദി കാണിക്കും. ഇത് ചെയ്യാൻ പറ്റില്ലെന്ന് മാത്രം പറയരുത്. ഇതാണ് കാര്യമെങ്കിൽ ആദ്യം തന്നെ പറഞ്ഞുകൂടായിരുന്നില്ലേ? അതിനെതിരെ എത്ര വളച്ചു കിട്ടുന്നേ. ഇതാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത്. പല ടീച്ചേഴ്സും ജോലിയില്ലാതെ വീട്ടിൽ വെറുതെ ഇരിക്കുക. നിങ്ങൾ നാളെ തന്നെ സ്കൂൾ ഓപ്പൺ ചെയ്തോളൂ, ഞങ്ങൾ ടീച്ചേഴ്സിനെ കൊണ്ടുവരാം. ഇത് മതി, ധാരാളം മതി. ഞങ്ങൾ എന്താ ചെയ്യുന്നതാകെ വിഷമിച്ചിരിക്കട്ടോ. നമ്മളോ അതോ അവരോ? ഇപ്പോഴെങ്കിലും ഞങ്ങളെ ഒന്ന് മനുഷ്യനാക്കിക്കൂടെ? ഏയ്, നിങ്ങളും എന്നെ ഒരുപാട് നാളായിട്ട് ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയല്ലോ. ശരി, എന്റെ ഗുരുജിയെ പ്രാർത്ഥിച്ചു. ഇപ്പൊ നിങ്ങളെ ഞാൻ മനുഷ്യരാക്കും. പിന്നെ എന്നെ ശല്യപ്പെടുത്താൻ പാടില്ല. എടാ അളിയ, പോയവന്മാര് തിരിച്ചു വരുന്നാണോ നീ കരുതിക്കൊണ്ടിരിക്കുന്നത്? അതിനല്ലേ വന്നിരിക്കുന്നേ. നോക്ക എന്താ സംഭവിക്കുന്നത്. ഞങ്ങൾ എന്താ ചെയ്യ? മരിച്ചു പോയവരൊക്കെ പരലോകത്തിലേക്കാ പോവാറ്. പക്ഷെ നിങ്ങൾ എന്താ പോവാത്തെന്നാ എനിക്ക് മനസ്സിലാകാത്തത്. ഇതിനിപ്പോ ഒരു മാർഗ്ഗേ ഉള്ളൂ, ഭഗവതിയെ ശരണം പ്രാപിക്കേ. എന്റെ ചോറ്റാനിക്കര ഭഗവതി അമ്മേ, ഞങ്ങളുടെ വിധി ഇതാണോ? ഇനി മനുഷ്യനായിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ കയറി ചെന്നപ്പോ അവിടെയുള്ളവരൊക്കെ ഞങ്ങളെ പ്രേതമാണെന്നും വിചാരിച്ച് ചെരുപ്പും ചൂലും ഒക്കെ എടുത്ത് അടിച്ചോടിക്കുന്നത്. മരിച്ചെന്നും വെച്ച് യമലോകത്തേക്ക് ചെന്നാലോ? നിങ്ങൾക്ക് ആയുസ് തീർന്നിട്ടില്ലെന്നും പറഞ്ഞ് അവിടുന്ന് അടിച്ച് ഇങ്ങോട്ടേക്കല്ലേ ഓടിക്കുന്നത്? ചത്തരത്തിന് വീണ്ടും ചാവാൻ പറ്റുമോ? ഭഗവതി നീ തന്നെ ഒന്ന് പറ. നീ പറയുന്നത് പോലെ ഞങ്ങൾ കേൾക്കാം. മകനെ ആരാ ചേട്ടാ? പെണ്ണിനെ പോലെ നിങ്ങളാണോ എന്നെ ഇപ്പൊ മോനെ എന്ന് വിളിച്ചത്? പിന്നെ ആരായിരിക്കും? മകനെ, ഭഗവതി. അതെ, നിങ്ങൾ പറഞ്ഞത് മുഴുവൻ കേട്ടിട്ടാ ഞാൻ വന്നത്. അതൊക്കെ പോട്ടെ, നിങ്ങളെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്നത് ആരാണ്? ഭഗവതി. ഈ ഭഗവതിയുടെ കാര്യം പോട്ടെ. നിങ്ങളെ 10 മാസം ചുമന്ന് കഷ്ടപ്പാടുകളൊക്കെ സഹിച്ച് ഒരുപാട് പ്രശ്നങ്ങൾക്ക് നടുവിൽ നിങ്ങളെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്നില്ലേ? ശരി, നിങ്ങളുടെ പേരെന്താ? എന്റെ പേര് മനോഹരൻ. എന്റെ പേര് ശിവൻ. നിങ്ങളെ പെറ്റ മാതാപിതാക്കൾ സ്വന്ത ബന്ധങ്ങളെയൊക്കെ വിളിച്ചു വരുത്തി അന്നദാനം കൊടുത്ത് വളരെ സ്നേഹത്തോടെ കവിള തുമ്മ തന്ന് കാതിൽ ഉച്ചരിച്ചില്ലേ? നിങ്ങൾ അവർക്ക് ഭക്ഷണം കൊടുക്കാറില്ല, സ്നേഹിക്കാറുമില്ല, അപമാനിക്കുക ചെയ്യുന്നത്. എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ട്. പലരും അവരെ ഉപദ്രവിക്കാറുമുണ്ട്. അവസാനം ബാക്കിയുള്ളത് അവര് നിങ്ങൾക്ക് നൽകിയ പേരാണ്. അതും നിങ്ങൾ ഇഷ്ടത്തിന് നിങ്ങൾ മാറ്റുന്നു. അതിന്റെ ശാപക്കേടാണ് നിങ്ങൾ മരിച്ചിട്ടും ഇങ്ങനെ അലഞ്ഞു നടക്കുന്നത്. പറയൂ, നിങ്ങളുടെ മാതാപിതാക്കൾ വെച്ച പേര്? മുനിയാണ്ടി. ഈ പേര് മുകളിൽ പോയി പറഞ്ഞാ മതി, നിങ്ങൾക്കായുള്ള സ്വർഗവാതിൽ തുറന്നു കിട്ടും. ഭഗവതി, ഇത് ജനങ്ങളോട് ചെന്ന് പറയട്ടെ. പറഞ്ഞോളൂ. ഈ കുഴപ്പങ്ങൾക്കെല്ലാം കാരണം ഞങ്ങളുടെ അച്ഛനും അമ്മയും വെച്ച പേര് ഞങ്ങൾ മാറ്റിയത് കൊണ്ടാ. ഞങ്ങളെ പ്രേതങ്ങളാണെന്ന് പറഞ്ഞ് കുട്ടിച്ചാത്തൻ കുളിക്കൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങളൊക്കെയാണ് പേടിക്കുന്നത്. പക്ഷെ ഞങ്ങൾ അങ്ങനെ ഒന്നുമല്ല. ജനങ്ങളെ, കുട്ടികളെ, മരിച്ചതിന് ശേഷം ആരും പ്രേതമായി അലയാറില്ല, ആരെയും പേടിപ്പിക്കാറുമില്ല. ദയവ് ചെയ്ത് ഞങ്ങളെ പ്രേതങ്ങളെന്ന് പറയാതെ ഭൂമിയിലേക്ക് വന്ന് പ്രേതങ്ങൾ പ്രതികാരം ചോദിക്കും. അതൊക്കെ സിനിമയിൽ മാത്രമാണ്. അതൊക്കെ നിങ്ങൾ കണ്ട് ആസ്വദിക്കുകയും ചെയ്യും. അത് കഥയാണ്. കഥ അങ്ങനെയാണെങ്കിൽ അതൊക്കെ കള്ളമാണ്. സിനിമയിൽ
കാണിക്കുന്നത് പോലെ ചത്തവരൊക്കെ പ്രതികാരം ചെയ്യാൻ ഇറങ്ങിയാൽ നാട്ടിൽ ഒരു കുഞ്ഞുപോലും ജീവിച്ചിരിപ്പുണ്ടാവില്ല. ആ നാട് തന്നെ പ്രേതത്തിന്റെ നാടാവും. നിങ്ങളെയൊക്കെ വിട്ടുപിരിഞ്ഞ സങ്കടത്തിലാണ് ഞങ്ങളുള്ളത്. ശരീരം വിട്ടു പിരിഞ്ഞ ഉടനെ ഞങ്ങൾ നല്ലൊരു ആത്മാവായി മാറും. ദൈവത്തെ പോലെ ഞങ്ങളെയും നിങ്ങളെല്ലാവരും കാണണം. കാരണം ഒരുപാട് കാലങ്ങൾ നിങ്ങളോടൊപ്പം ജീവിച്ച് ഒരുപാട് നല്ല കാര്യങ്ങളും ഒരുപാട് ചീത്ത കാര്യങ്ങളും ചെയ്തു. ഞങ്ങൾ മരിച്ചതിന് ശേഷം നല്ലൊരു ആത്മാവായിട്ട് നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടാവും. ഇത് പറയണമെന്ന് തോന്നി ഞാൻ പറഞ്ഞു, അത്രയേ ഉള്ളൂ. ബുദ്ധൻ, യേശു, ഗാന്ധി എല്ലാവരും മരിച്ചുപോയി. മരിച്ചതിന് ശേഷവും എല്ലാവരും അവരെ ദൈവത്തെ പോലെ കാണില്ലേ? ഞാനും അതുപോലെയാ. അവരെ പ്രേതമാണ്, വിശ്വാസമാണ്. ഇനി ആരെങ്കിലും പറയോ? പറയില്ല. അവരെ അവരെ കാണാത്തവര് പോലും അവരെ അവരെ ദൈവത്തെ പോലെ കാണും. ഇപ്പോ അടുത്തുള്ള ഒരാള് മരിച്ച അവനെ പ്രേതം പിടിച്ചൊന്ന് പറയും. അവൻ ഹൃദയസ്തംഭനമായി മരിച്ച പ്രേതമാണ് കൊന്നെന്ന് പറയും. അതുകൊണ്ട് ഞാൻ പറയുന്നത് അവരുടെ വിധിയാണെന്നാ. അതുകൊണ്ട് എന്റെ പൊന്നു മക്കളെ, ഇനി പ്രേത കഥയൊന്നും വിശ്വസിക്കരുത്. ഞങ്ങൾ വരട്ടെ. സ്വാമിനാഥൻ സാറിനെ രാവിലെ കണ്ടിരുന്നു. യാഴിനിയുടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. നമ്മൾ നാളെ സ്കൂൾ ഓപ്പൺ ചെയ്യാൻ പോകും. എല്ലാ പ്രശ്നങ്ങളും ഇതോടെ തീരും. ഞാൻ വീട്ടിൽ പോയി ആഹാരം കഴിച്ച് യാഴിനിയുടെ കൈ താക്കോൽ കൊടുത്ത് സ്കൂളിൽ പ്രശ്നം ഉണ്ടാകാതിരിക്കും ഞാൻ അങ്ങോട്ട് പോകും. എന്ത് വേണമെങ്കിലും സംഭവിക്കാൻ. ഞാൻ പറയാന്ന് പറഞ്ഞില്ലേ, ഇത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല, ഇത് ജൂനിയർ ഭരത്. എടാ, പ്രേതത്തിന് ആരെങ്കിലും ജൂനിയർ ഭരത് പേരിടോ? താങ്ക്സ് ജൂനിയർ. എങ്ങനെയുണ്ട്? ഇതൊക്കെ യാഴിനിക്ക് മാലിക്ക് വേണ്ടിയാ. താങ്ക് യു ജൂനിയർ. കലക്കിയിട്ടുണ്ട്, ശരിക്കും പ്രമാണിയെ പോലെ തന്നെ ഉണ്ട്. ഇവൻ എന്റെ ഗുരുനാഥന്റെ മോനാ. അതെ, ഞാനാ ഇവനോട് വരാൻ പറഞ്ഞത് ചെന്നൈയിൽ നിന്ന്. ഞങ്ങളെ രക്ഷിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട്. ശരി, വാ പോവാം. എന്താടാ, ഭരതന്റെ കല്യാണത്തിന് തീയതി നിശ്ചയിച്ചോ? അവൻ എവിടെ നിശ്ചയിക്കാനാ? ഇങ്ങനെ പോവുകയാണെങ്കിൽ ഞങ്ങളും വേഗം നിങ്ങളുടെ കൂടെ വരും കേട്ടോ. എന്നോട് വേണ്ട നിന്റെ കളി, കളിച്ചാലുണ്ടല്ലോ കൊന്നോളെ. കിളവി, എന്റെ അമ്മ പറഞ്ഞിരുന്നു നിങ്ങൾ 45 വയസ്സില് ലവ് ഫെയിലിയർ ആയിട്ട് മരിച്ചതെന്ന്. അത് നമ്മുടെ നാട്ടുപ്രമാണിയെ പ്രേമിച്ച്. അവിടെ നാട്ടുപ്രമാണി ശാന്തമായിട്ട് ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ എന്താ പാവം ചെയ്തത്? ആ പെണ്ണിനെ ഭരത് എന്തായാലും വിവാഹം ചെയ്യും. അദ്ദേഹത്തെ കുറിച്ച് പറയാൻ നിനക്ക് യോഗ്യതയില്ല. അദ്ദേഹം എന്നെ ഓർത്താണ് ഇത്രയും കാലം ഈ ഭൂമിയിൽ ജീവിക്കുന്നത്. അതിനെ കുറിച്ച് നിനക്കെന്തറിയാം? മാത്രമേ അറിയൂ. നിന്റെ ക്ലൈമാക്സ് ഞാൻ ശരിയാക്കി തരാം. ഇപ്പൊ കണ്ടില്ലേ, എന്താ നോക്ക്. എന്താ മാലേ, ആരെയോ വേഷം കെട്ടി ചയക്കുന്ന വിചാരിച്ച്. പക്ഷെ നീ തന്നെ വരുന്നു ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ. എല്ലാം ഭരതന് വേണ്ടിയാ. ഇത്രയും ദിവസം ആരും പ്രേതമായിരുന്നില്ലേ? മനുഷ്യനെ കണ്ടിട്ടാണോ ഞങ്ങൾ ഇത്രയും കാലം പേടിച്ചോണ്ടിരുന്നത്? ഭരതന്നോട് പറഞ്ഞു പറഞ്ഞു ഞാൻ മടുത്തുപോയി. പ്രേതമായിട്ട് വന്ന് പേടിപ്പിച്ചാലെങ്കിലും കേൾക്കുമെന്ന ഞാൻ വിചാരിച്ചത്. ശരി വാ, എല്ലാവർക്കും മനസ്സിലായില്ലേ? കഴിക്കാൻ പോകാം, അതെങ്കിലും കൃത്യമായിട്ട് നടക്കട്ടെ. എന്റെ അടുത്തൊരു താക്കോലുണ്ട്. ഈ താക്കോൽ നിങ്ങൾ വെച്ചോ, സൂക്ഷിച്ചു വേണം. നാളെ രാവിലത്തെ ആദ്യത്തെ ബസ്സിൽ നിങ്ങൾ സാറും ട്രിവാൻഡ്രത്തേക്ക് പറ്റും. അവിടെ പോയി ഡിസ്ട്രിക്ട് എഡ്യൂക്കേഷൻ ഓഫീസിലെ കാണണം. കൂടാതെ എസ് പി ഓഫീസിലും കയറണം. ഒഫീഷ്യൽ വർക്കൊക്കെ തീർത്തേക്കണം. നാളെ നമ്മൾ സ്കൂൾ തുറക്കും. നിങ്ങൾ രണ്ടുപേരും ആരും അറിയാതെ പോകണം. ഇനി ഒരു പ്രശ്നവും ഉണ്ടാവില്ല. സ്കൂൾ നന്നായിട്ട് നടക്കും, ഞാൻ ഗ്യാരണ്ടി. നിങ്ങളുടെ ആഗ്രഹം നടക്കട്ടെ. ഞാൻ നടരാജൻ സാറിന് കൊടുത്ത് വാക്ക് നിറവേറണം. എങ്കിൽ മാത്രമേ നടരാജൻ സാറിന്റെ ആത്മാവിന് ശാന്തി കിട്ടൂ.
നിങ്ങൾ രാത്രി പുറത്തിറങ്ങണ്ട, ഞാൻ സ്കൂളിൽ എത്ര പ്രാവശ്യം
പ്രാവശ്യം പറഞ്ഞോട്. കേട്ടില്ലായിരുന്നു നീ ആ സ്കൂളിന്റെ കാര്യത്തിൽ തലയിടരുതെന്ന്. എന്നിട്ടും നീ ആ സ്കൂള് തുറന്നുമല്ലേ? നിന്നെ കുഴിച്ചു മൂടോടാ. ആ നടരാജ മാഷ് ചത്തത് കൊണ്ട് സ്കൂള് തുറക്കില്ല എന്ന് വിചാരിച്ചോടാ. എന്നാൽ നീ തുറക്കില്ല തുറക്കില്ല എന്ന് പറഞ്ഞ് തുറന്നല്ലേടാ നീ. നിന്നെ എന്താണ് ചെയ്യണം? എന്ത് വേണമെങ്കിലും ചെയ്തു. പക്ഷെ ആ അഞ്ചു കുട്ടികളെ ഒന്നും ചേരുത്. Thank you.
തന്നെ ഭരതേ, എങ്ങനെയെങ്കിലും ഇവരെ രക്ഷിക്കും. കൊച്ചു കുട്ടികളല്ലേ. നാട്ടുകാരെ നന്നാക്കാൻ ഇറങ്ങിയതല്ലേ നീ? നല്ലതിനാണെങ്കിലും സാരമില്ല, നാട്ടുകാരുടെ ശാപം മുഴുവൻ നിന്റെ തലയിലല്ലേ. അവസാനം നിന്റെ അച്ഛന്റെ ഗതി തന്നെ വന്നല്ലോ നിനക്കും. ഭഗവതി, എന്റെ ചോറ്റാനിക്കരു ഭഗവതി, എന്റെ കുടുംബത്തെ എന്തിനാ ഇങ്ങനെ നശിപ്പിക്കുന്നത്? ഇനി എന്ത് നേരിയാവാനാണ്? എങ്ങനെ കരയാതിരിക്കും? എല്ലാം പോയല്ലോ. ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? ഈ കൊച്ചുകുട്ടികൾ എന്താ ചെയ്തിരിക്കുന്നത്? സ്വഭാവമാണ്. ഞാൻ ആ ചേച്ചിയെ കുറിച്ച് ഇതുവരെ മനസ്സിലാക്കാതെ പോയത്. അമ്മ ഭരതേട്ടനോടൊപ്പം സുഖമായിട്ട് ജീവിക്കാൻ എന്താ സംഭവിക്കുന്നു കണ്ടു. എന്താ ഇത്? ഓടി ഭരതേട്ടാ, ഭരതേട്ടാ, നളിനി അവര് എന്തൊക്കെയാ പറയുന്നത്? നമുക്ക് അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഗുരുജി, എനിക്ക് ഈ അഞ്ചു കുട്ടികളുടെ ജീവിതം പ്രധാനം. നിങ്ങൾ ഡയറിയിൽ എഴുതി വെച്ചിരുന്നത് എനിക്ക് സമ്മതമാണ്. ഗുരുവേ ശരണം, ഗുരുവേ ശരണം. എന്റെ ആത്മാക്കളെ എന്റെ കൺമുമ്പിലെത്തും. എന്റെ ഈ കുഞ്ഞുങ്ങളുടെ ആത്മ എന്ത് ചെയ്യുന്നു നോക്കട്ടെ. ഇതാ ഹരണി, ഇത് വെച്ചോ, സൂക്ഷിക്കണം. അമ്മേ, ഈ അഞ്ചു കുട്ടികളെ കുറച്ച് സമയത്തിനുള്ളിൽ ഞാൻ ജീവനോട് കൊണ്ടുവരും. എന്റെ അച്ഛന്റെ പേരും അമ്മയുടെ പേരും ഞാൻ കാത്തു സൂക്ഷിക്കും. നിങ്ങളുടെ ഈ മകൻ ഒരിക്കലും തോറ്റുപോകില്ല. Yeah.